حبيبك خير الخلق كلهم، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه صلاة وسلاما عليك يا سيدنا يا رسول الله صلى الله تعالى عليه وسلم. الحمد لله نمد مهتايا مجلس نمد اي سنگمتن نترتن الگنا آدرن ارايا عمر علی ثقافی استادم ഉദ്ഘാടനം ചെയ്യുന്ന ഷിഹാബുദ്ദീൻ നൂറാനി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. കർണാടക മുസ്ലിം ജമാഅത്ത് SVS SSF എരുമാട് സംഘടിപ്പിക്കുന്ന ഹുബ്ബുർ റസൂൽ കോൺഫറൻസിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഉലമാ സംഗമത്തിലാണ് നാം സംഗമിച്ചിരിക്കുന്നുള്ളത്. ഈ ഒരു മഹത്തായ സംഗമത്തിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. സമയം വളരെ ദീർഘിച്ചതുകൊണ്ട് മറ്റുള്ള കാര്യപരിപാടികളിലേക്ക് കടക്കാനുള്ളത് കൊണ്ട് തന്നെ ദീർഘിപ്പിക്കുകയല്ല. അൽഹംദുലില്ലാ, നമ്മുടെ എരുമാടിനെ സംബന്ധിച്ചിടത്തോളം, എരുമാടിലെ മഹല്ല് നിവാസികളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ എല്ലാ വീടുകളിലും നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഇൽമിൻ്റെ അഹ്ലുകാരായ പണ്ഡിതന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ കുടുംബമാണ്, കുടുംബങ്ങളാണ്, നാടാണ് അൽഹംദുലില്ലാ. എങ്കിലും ഈ മറന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം എങ്ങനെയാണത് ഭംഗിയായി നിർവഹിക്കുക എന്നുള്ള നമ്മുടെ പ്രാസ്ഥാനികമായ സർക്കുലറുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇൻഷാ അള്ളാഹ് നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഉലമാഇൻ്റെ ദൗത്യവും ലക്ഷ്യവും മാർഗവും എല്ലാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന ഷെയ്ഖുന സുൽത്താനുൽ ഉലമാ ആധികാരികമായി നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം വളരെ കൃത്യമായി വരച്ച് കാണിച്ച് തന്നിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ ജില്ലയിലെയും നമ്മുടെ നാടുകളിലെയും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ഇവിടെയുള്ള നമ്മുടെ ഉലമാ ആക്ടിവിസം എത്രമാത്രം ശക്തമായി നാം മുന്നേറേണ്ടതുണ്ട് എന്ന വിഷയമായിരിക്കും ഇൻഷാ അള്ളാഹ് നമ്മുടെ ഉസ്താദുമാർ ഈ വേദിയിൽ നമ്മോട് സംവദിക്കുക. ഈ ഉലമ ആണ് നാടിൻ്റെ ഒരു വെളിച്ചം എങ്കിൽ മാത്രമേ ഈ ഒരു മാറ്റവും അല്ലെങ്കിൽ നാടിന് വലിയ മുന്നേറ്റവും ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട് അൽഹംദുലില്ലാ അലി ഉസ്താദ് അടക്കം, മെഹ്മൂദ് ഉസ്താദ് അടക്കം, ഷെയ്ഖുന സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു മുതലുള്ള ഒരുപാട് മഹത്തുക്കളുടെ നല്ല ഇടപെടലുകളും അവരുടെ നേതൃത്വമാണ് നമ്മെ ഈ നിലക്ക് എത്തിച്ചിട്ടുള്ളത്. എങ്കിലും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ദൗത്യം വളരെ കൃത്യമായി നിർവഹിച്ചിട്ടില്ല എങ്കിൽ, ഞാൻ പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഉത്തര കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും വിവിധങ്ങളായ ഗ്രാമപ്രദേശങ്ങളും പട്ടണങ്ങളുമാണ്. സിദ്ര ഫൗണ്ടേഷൻ അവിടെ പ്രവർത്തിക്കുമ്പോൾ 23-ഉം 25-ഉം പള്ളികളുള്ള നാടുകളിൽ, 15,000-ഉം 20,000-ഉം ആളുകളുള്ള നാടിൽ ഹിജാബിനെ കുറിച്ചൊന്നും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഷാമിൽ നിന്നും മക്കയിൽ നിന്ന് വരെ വന്ന് ഇൽമ് തേടി വന്ന നാട്ടിൽ ഇന്ന് ഭൗതികമായ താല്പര്യങ്ങളുടെയും രാഷ്ട്രീയമായ
കാഴ്ചകളുടെയും പിന്നിൽ വലിയൊരു സമൂഹം മാറിയപ്പോൾ ഇന്നവരുടെ കയ്യിൽ എൽമിയായ ആ ഒരു പാരമ്പര്യത്തിൻ്റെ അസർ കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ ജില്ലയുടെയും അവസ്ഥ മറ്റൊന്നുമല്ല, നമ്മുടെ ജില്ലയിൽ ഈ ഒരാഴ്ച മാത്രം നമ്മൾ സിദറയുടെ കീഴിൽ സഞ്ചരിച്ചപ്പോൾ കാദിയാനിസമടക്കമുള്ള വലിയ വിപത്തുകൾ നമ്മുടെ നാടുകളെ പിടികൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, നമ്മുടെ യുവ സുഹൃത്തുക്കൾ വിദ്യാർത്ഥികൾ അവർക്ക് പല ജാതിയുള്ള യുക്തിവാദത്തിലേക്ക് വരെ അടുപ്പിക്കാവുന്ന രീതിയിലുള്ള പല സാഹചര്യങ്ങളും ഒരുങ്ങി വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം താൽക്കാലികമായ ഹാപ്പിനെസ്സുകളോ അല്ലെങ്കിൽ കാട്ടിക്കൂട്ടലുകളോ അല്ലെങ്കിൽ വേഷവിധാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമായൊരു മൊയ്ലിയാർ എന്ന അർത്ഥത്തിലേക്ക് മാറുന്നതിന് പകരം നമ്മുടെ കൃത്യമായ പഠനവും നമ്മുടെ കൃത്യമായ നിരീക്ഷണവും നമ്മുടെ കൃത്യമായ ഇടപെടലുകളും നാം തീർച്ചയായും ഉണർന്നില്ലെങ്കിൽ ഒരു കാലത്തേക്ക് നമ്മുടെ ചരിത്രവും നാം ഇന്ന് ഉത്തര കർണാടകയെ വായിക്കുന്നത് പോലെ വായിക്കേണ്ടി വരുമോ എന്നുള്ള പേടി നമ്മെ പിടികൂടിയിരിക്കുകയാണ്. ഇൻഷാ അള്ളാ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കൃത്യമായ ഇടപെടലുകളുള്ള കാലത്തോളം നമുക്കങ്ങനെയുള്ള ആശങ്കകളില്ല. എങ്കിലും ഇൻഷാ അള്ളാ നമ്മുടെ ഉസ്താദുമാർ സുൽത്താനുൽ ഉലമ അടക്കമുള്ള നമ്മുടെ ആദരണീയരായ ഗുരുവര്യർ പറഞ്ഞു തരുന്ന ആ വഴിയിൽ നമുക്ക് കൃത്യമായി മുന്നേറാൻ നമുക്ക് സാധിപ്പിക്കട്ടെ എന്ന് മാത്രം ഈ ഒരു മജ്ലിസിൽ പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ വേദിയെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നുള്ളത് കൊടകു മർക്കസിൽ 12 വർഷത്തോളമായി പ്രിൻസിപ്പാലായി സേവനമനുഷ്ഠിക്കുകയും നാം ചെയ്യുന്ന ഉത്തര കർണാടകയുടെ മഹാരാഷ്ട്രയിലൊക്കെ പ്രവർത്തിക്കുന്ന സിദറ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ കൂടിയായ എൻ്റെ ഗുരുവര്യർ കൂടിയായ ആദരണീയരായ ഷിഹാബുദ്ദീൻ ഹുറാൻ ഉസ്താദ് അവരുകളാണ്. ഉസ്താദിന് അള്ളാഹു ഇൽമി മേഖലയിൽ വലിയ ബറക്കാത്തും ഫത്ഹും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന SSF SOS മുസ്ലിം ജമാഅത്ത് എരുമാട് യൂണിറ്റിന് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ ഒരു മഹത്തായ ക്ലാസ്സിന് നമുക്ക് നേതൃത്വം നൽകി നമ്മെ സന്തോഷിപ്പിക്കുന്നുള്ളത് നമ്മുടെ ജില്ലയുടെ അഭിമാനവും നമ്മുടെ ജില്ലയുടെ എല്ലാമെല്ലാമായ സിറാജുൽ ഹുദ മുദരിസ് കൂടിയായ ആദരണീയരായ ഉമറലി സഖാഫി ഉസ്താദ് അവരുകളാണ്. അള്ളാഹു ഉസ്താദിന്റെ തഅല്ലും തഅലീം തദ്രീസിൽ ബറക്കാത്തുകൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് സ്വാഗതം ആശംസിക്കുകയാണ്. ഈ വേദിയെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നുള്ളത് താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ സഖാഫി ഉസ്താദ് അവരുകളാണ്. ഉസ്താദിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. വേദിയിൽ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കിയ അസീസ് തങ്ങളുണ്ട്, അതുപോലെ തന്നെ ജില്ലാ നേതൃത്വം ഹുസൈൻ സഖാഫി ഉസ്താദ് അടക്കമുള്ള എല്ലാ ഉസ്താദുമാർക്കും സദസ്സിൽ അണിനിറഞ്ഞ സാദാത്ത് ഉലമാ മുത്തഅല്ലിം സംഘടനാ പ്രവർത്തകർ എല്ലാവർക്കും ഈ ഉലമാ സംഗമത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വേദിയെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആദരണീയരായ ഷിഹാബുദ്ദീൻ ഉറാനി ഉസ്താദിനെ വിനയപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫഅഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈരി ويأمرون بالمعروف وينهون عن المنكر أولئك هم المفلحون. ആദരണീയ രായ സയ്യിദ് അവർഗൾ ഈ വേദിയിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ വന്ന ബഹുമാനപ്പെട്ട ഉമർ സഖാഫി ഉസ്താദ്, അതുപോലെ ഹുസൈൻ സഖാഫി ഉസ്താദ്, മറ്റ് ഉലമാക്കൾ, വേദിയിലും പുറത്തു ഇരിക്കുന്ന പണ്ഡിതർ, മുതഅല്ലിമുകൾ, അൽഹംദുലില്ലാ, ഈ ഒരു സദസ്സിൽ വരാനും കൂടെ ഇരിക്കാനും ഒക്കെ സാധിക്കുന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. പണ്ഡിതന്മാർ, ഉലമാ, ഇൽമിന്റെ മജ്ലിസ് എല്ലാം കൊണ്ടും മുബാറക്കായ ഈ വേദി ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു എന്നുള്ളത് കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്.
അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെടുന്ന ഒരുപാട് നഫ് നൽകുന്ന ഒരു ഒരുമിച്ച് കൂടായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഇരുമാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് പണ്ഡിതന്മാരുള്ള നാടാണ്. പണ്ഡിത വേഷത്തിലുള്ളവരും പ്രായമായ സാധാ വേഷത്തിൽ നിൽക്കുന്നവരൊക്കെയും ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറേയൊക്കെ കിതാബോധകയും ആലിമുകളുമായും ഇൽമുമായും ബന്ധവും പരിചയമുള്ളവരൊക്കെയുമാണ്. അല്ലാഹു തആല ഇത്തരമൊരു പ്രദേശത്ത് മഹാനായ സൂഫി ഷഹീദിൻ്റെ ഹസൻ സഖാഫ് തങ്ങളുടെ ഒക്കെ ചാരത്ത് ജനിക്കുകയും വളരുകയും ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതിൽ തന്നെ, ഭാഗ്യം നൽകി എന്നുള്ളതിൽ തന്നെ നമ്മൾ ഒരുപാട് അവന് ശുക്ർ ചെയ്യേണ്ടതുണ്ട്. ഇൽമിൻ്റെ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ഖിദ്മത്ത് ചെയ്യാനും ഈ മേഖലയിൽ അറിയപ്പെടാനും ഒക്കെ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് എന്നുള്ള ബോധ്യമുള്ളവരാണ് നമ്മളെല്ലാവരും. അൽഉലമാഉ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാർ അംബിയാഇൻ്റെ വാരിസുകളാണ്, അനന്തര അവകാശികളാണ്. അംബിയ അലം യുവരിസു ദീനാറം വലാ ദിർഹമൻ, അംബിയാക്കൾ സ്വർണമോ സമ്പത്തോ സ്ഥലമോ ഒന്നുമല്ല അവര് അനന്തരമായി നൽകിയിരിക്കുന്നത്, മറിച്ച് ഇൽമാണ്. ആ നിലക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരവകാശികളാണെന്നുള്ള നിലക്ക് ആ ഒരു മഹത്വം വെച്ച് അവിടുത്തെ ഷഫാഅത്ത് ലഭിക്കാനും അവിടത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനും നമുക്ക് ഭാഗ്യം ലഭിച്ചാൽ വലിയ ഭാഗ്യമായിരിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ഒരു ഭാഗ്യത്തിന് നമ്മുടെ ഇഷ്ടമില്ലാതെ തന്നെ അല്ലാഹു തആല നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതേസമയം ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഒരു ആലിം അല്ലെങ്കിൽ ഒരു ആലിമിന്റെ വേഷം ധരിച്ച് ആലിമുകളോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരാളെന്ന നിലക്ക് നമുക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള സമൂഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റുന്നത്, അവന്റെ ദീനിനെ പരിഗണിക്കാത്തത്, ഹറാമും ഹലാലും തിരിച്ചറിയാത്തത്, തെറ്റുകൾ തെറ്റാണെന്ന് ബോധ്യമില്ലാത്തത്, തീർച്ചയായും ആദ്യം ചോദിക്കപ്പെടുക നമ്മളോട് തന്നെയാണ്. നമ്മുടെ ചുറ്റും യുവാക്കളും കുട്ടികളും സ്ത്രീകളും എന്ന് വേണ്ട, പ്രത്യക്ഷത്തിൽ തെറ്റ് ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് എന്നുള്ളത് തന്നെ നമ്മൾക്ക് അള്ളാഹുവിന്റെ വലിയ സഹത്തും വെറുപ്പും ലഭിക്കാനുള്ള കാരണമായി പോകുമോ എന്ന് ഭയപ്പെടേണ്ട സാഹചര്യം എരുമാടും നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് പ്രസ്ഥാനമുണ്ട്, ദീനി ഇൽമ് അതുപോലെ ദീനി പ്രവർത്തനങ്ങൾ നടത്താനുള്ള ജമാഅത്ത് സംവിധാനങ്ങളുണ്ട്, മറ്റെല്ലാ സംവിധാനങ്ങളുമുണ്ട്. അതെല്ലാം അതിൻ്റെ നിലക്ക് നല്ല നിലക്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സാധിക്കില്ല. മഹാനായ ഖുതുബുദ് ദഅവത്ത് വൽ ഇർഷാദ് എന്നറിയപ്പെടുന്ന ഇമാം അബ്ദുല്ലാഹി ബിൻ ഹദ്ദാദ് തങ്ങൾ അവിടുത്തെ ദഅവത്തുൽ താമയിൽ പറയുന്നത്, ലോകത്ത് എവിടെയെങ്കിലും, നമ്മുടെ നാട്ടിലൊക്കെ ഓക്കെയാണ്, പുറത്തൊക്കെ ഓക്കെയാണ്, നമ്മുടെ പരിസരത്ത് എത്തിപ്പെടാൻ പറ്റുന്ന എവിടെയൊക്കെ ഓക്കെയാണ് എങ്കിൽ തന്നെയും, ലോകത്ത് എവിടെയെങ്കിലും അള്ളാഹുവിന് ദീൻ ഒരു നഫ്സ് പറ്റുന്നുണ്ടെങ്കിൽ അവിടേക്ക് പോയിട്ട് ദഅവത്ത് നടത്താനുള്ള ഉത്തരവാദിത്വം ദീനിൻ്റെയും ഇൽമിൻ്റെയും മേഖലയിൽ പ്രവേശിച്ചവന്, ആ ഭാഗ്യം നൽകിയവന് ഉണ്ട് എന്നുള്ളതാണ്. ഉമറ പണക്കാരായ, സാമ്പത്തികമായി നല്ല നിലക്ക് അള്ളാഹു തആല അനുഗ്രഹം നൽകിയവർ, അവർ പണം നൽകുന്നുണ്ടെങ്കിൽ തയ്യാറായി നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഉത്തരവാദിത്വം നമുക്ക് ആക്ഷേപിക്കുകയല്ല. അംറു ബിൽ മഅറൂഫി വന്നഹിയാനിൽ മുങ്കർ എന്ന വിഷയം നമ്മൾ വളരെ സീരിയസ് ആയി എടുക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഞാനും നിങ്ങളും ഒക്കെയും ഏറെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞത് നമുക്ക് കാണാം. عن النعمان بن بشير رضي الله عنه عن النبي صلى الله عليه وسلم قال مثل القائم في حدود الله والواقع فيها كمثل قوم استهموا على سفينة فصار بعضهم أعلاها وبعضهم أسفلها
وكان الذي في أسفلها إذا استقوا من الماء مروا على من فوقه فقالوا لو أنا خرقنا في نصيبنا خرقا ولم نؤذ من فوقنا فإن تركوهم وما أرادوا هلكوا جميعا وإن أخذوا على أيديهم نجوا ونجوا جميعا حديث نمك اللهم برجيم اللذان أنا يعني حديث اللي أرطت لك أرقن الله شريك برنيال ഒരു അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും തമ്മിൽ ഒരു കപ്പൽ യാത്രക്കാരെ പോലെയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉദ്ധരിക്കുന്നത് രണ്ട് തട്ടുള്ള കപ്പലിൽ കുടിവെള്ളം കിടക്കുന്നത് മുകളിലാണ് താഴെയുള്ളവർ മുകളിൽ പോയിട്ട് വെള്ളം എടുക്കണം അങ്ങനെ മുകളിൽ നിരന്തരം പോകുമ്പോൾ താഴെയുള്ളവർക്ക് അതൊരു പ്രയാസമായി തോന്നി അവർ ഒരാൾ അഭിപ്രായം പറഞ്ഞു നമ്മൾ എന്തിനാണ് മുകളിലേക്ക് പോകുന്നത് നമ്മുടെ താഴെ വെള്ളമുണ്ടല്ലോ വിശാലമായ കടലുണ്ടല്ലോ നമുക്ക് ചെറിയൊരു ഓട്ടയാക്കിയ ആ കടലിൽ നിന്ന് തന്നെ വെള്ളം എടുക്കാൻ അങ്ങനെ പറഞ്ഞ ആ ഒരു സാഹചര്യം ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുന്നത് ആ സമയത്ത് ആരെങ്കിലും ഈ കപ്പലിനോട്ടയാക്കാൻ പോകുന്നവരെ കൈപിടിച്ചാൽ എല്ലാവരും രക്ഷപ്പെട്ടു ഇനി ആരും കൈപിടിച്ചില്ലെങ്കിൽ എല്ലാവരും മുങ്ങും ഇതുപോലെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിൽക്കുന്നവനും നിൽക്കാത്തവനും ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതിൽ നമുക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ കപ്പലിന്റെ ഉദാഹരണം പോലെയാണ് പ്രത്യേകിച്ച് നമ്മുടെ പോലുള്ള നാടുകളിൽ നമുക്കൊരു ഉറപ്പുമില്ല നാട്ടിലുള്ള സ്ത്രീകള് നമ്മുടെ നാട്ടിൽ നിന്നല്ല എല്ലായിടത്തുള്ള സ്ത്രീകള് അവര് സ്ത്രീകൾ മാത്രമല്ല ഞാൻ സ്ത്രീകളെന്ന് ഉദാഹരണം പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നത് യാതൊരു ഹയാവുമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഡാൻസും പാട്ടും ഒക്കെ വളരെ ഓപ്പണായി ചെയ്യുന്ന കാര്യങ്ങളാണ് അതിങ്ങനെ എല്ലാം നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ആദത്തിലേക്ക് വരുന്നു കാണുന്നു അത് പോസ്റ്റ് ചെയ്യുന്നു ഇപ്പൊ സൈബർ വേൾഡിലാണ് നമ്മൾ പുറത്ത് എവിടെയും കാണുന്നില്ല പുറത്ത് എന്തെങ്കിലും കണ്ടാൽ ജമാഅത്ത് നടപടിയെടുക്കും പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ധൈര്യമുള്ള ഏതെങ്കിലും പെണ്ണോ പെൺകൂട്ടങ്ങളോ അതങ്ങ് ചെയ്യുകയും ജമാഅത്തിനെയും നാട്ടിലെ ദീനീ നേതൃത്വത്തെയും ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുകയും ചെയ്ത ഒരു പക്ഷേ നമുക്ക് വോയിസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതിനു മുമ്പ് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ തടയേണ്ടതുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പല ദീനിന് ഒരിക്കലും നമ്മൾ ദീനിന്റെ പതിവിൽ നടക്കുമെന്ന് കരുതിയില്ലായിരുന്ന ഒരിക്കലും സംഭവിക്കൂല എന്ന് കരുതുന്ന പലതും വീട്ടിന്റെ അകങ്ങളിലും അല്ലെങ്കിൽ റീൽസ് ആയിട്ടും വീഡിയോ ആയിട്ടും നാട്ടിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ പുറത്ത് നാട്ടിന്റെ അതിർത്തിക്ക് പുറത്ത് പോയിട്ട് നടപ്പിലാക്കുന്നുണ്ട് അതൊക്കെയും ശരിയായ ബോധവൽക്കരണത്തിലൂടെ നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഒരു കാലത്ത് നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആർക്കും ശബ്ദമുയർത്താൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല ഇത്രയേറെ പണ്ഡിതന്മാരുള്ള പ്രദേശങ്ങളിൽ കൊടകിലെ നല്ല പ്രദേശങ്ങളിലൊക്കെയും പണ്ഡിത കൂട്ടായ്മ സംഘടനയും പ്രസ്ഥാനവും അല്ലാത്ത കൂട്ടായ്മകളൊക്കെയും ഇത്തരം മൂല്യച്യുതിക്കെതിരെ ദീനിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകുന്നതിനെ ശബ്ദിക്കേണ്ടതുണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞതാണ് കാര്യങ്ങളൊക്കെയും നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ വലുപ്പമാണ് മനസ്സിലാക്കി തരുന്നത് ആലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർത്തുകയാണ് ആലിമിങ്ങൾ അമ്രുബിൽ മഅറൂഫ് വ നഹ്യാനിൽ മുൻകർ ഉപേക്ഷിക്കുന്നത് മൂന്ന് കാരണങ്ങളായിട്ടാണ് ഇമാം ഹദ്ദാദ് തങ്ങൾ നമ്മളോട് പറയുന്നത് ഒന്നാമത്തത് ഞാൻ ചെയ്യുന്നില്ലല്ലോ ഞാൻ ഒരുപാട് തെറ്റുകാരനാണല്ലോ ഈ ഇൽമൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്താൽ ഞാനും അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ടതല്ലേ ലിമ തഫ്ഖൂലൂന മാലാ തഫ്അലൂൻ കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാലാ തഫ്അലൂൻ എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് അധികാരം ഉപദേശിക്കാൻ പലപ്പോഴും നമ്മെ മിണ്ടാതാക്കാനും പലരും ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ആള് ശുദ്ധനെന്നല്ല നമുക്കറിയാം എന്നുള്ളത് പക്ഷേ ഇമാം ഹദ്ദാദ് തങ്ങൾ പറയുന്നത് ഇൽമ കൊണ്ട് അമൽ ചെയ്യുന്നത് രണ്ട് വിധത്തിലാണ് ഒന്ന് അത് പഠിപ്പിച്ചു കൊടുക്കുക മറ്റൊന്ന് അതിന്റെ അമൽ ചെയ്യുക അമൽ ചെയ്യാൻ തൗഫീഖ് ലഭിക്കാത്തവൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടെങ്കിലും ആ ഇൽമിനെ ബഹുമാനിക്കേണ്ടതാണ് എന്നാണ് ഇമാം ഹദ്ദാദ് തങ്ങൾ പറയുന്നത് അതുകൊണ്ട് ചെയ്യുന്നില്ല ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരിക്കലും ഒരു കാരണമോ എക്സ്ക്യൂസോ ആയിട്ട് ഒരു ആലിമിനും പറയാൻ പറ്റില്ല മറ്റൊരു കാരണം അമ്രു ബിൽ മഅറൂഫ് വ നഹ്യ അനിൽ മുൻകർ പോലുള്ള പ്രവർത്തനങ്ങൾ പ്രസംഗിക്കല് ഉപദേശിക്കല് വഅദ് പറയല് ഇതൊക്കെ വലിയ വലിയ മഹാന്മാരൊക്കെ ചെയ്ത പണിയാണ് ഇതൊക്കെ നമ്മളെങ്ങനെ ചെയ്യും എന്ന് ചില വിലമ ചിന്തിച്ചേക്കാം ഓരോ കാര്യം പഠിച്ചവനും അത് പറഞ്ഞു കൊടുക്കൽ ബാധ്യതയാണ് അല്ലാത്തത് മുഴുവൻ പിശാചിന്റെ വഞ്ചനയാണ് എന്നാണ് ഇമാം ഹദ്ദാദ് തങ്ങൾ പറയുന്നത് മൂന്നാമത്തത്
നമ്മുടെ ഉലമാക്കൾക്ക് പലപ്പോഴും കൺഫ്യൂഷനുള്ള രണ്ട് കാര്യങ്ങൾക്ക് പുറമെ മൂന്നാമത്തെ കാര്യം നമ്മൾ സൗകര്യം പോലെ തെറ്റ് ചെയ്യാനും മറ്റൊക്കെയുള്ള താല്പര്യത്തിന് വേണ്ടി മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ വെറുപ്പിന് പാത്രമാകുന്ന കാര്യമാണ്. അള്ളാഹു തആല ഇത്തരം പൈശാചികമായ വസ്വാസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരു സമൂഹമായി അള്ളാഹു തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം, വലിയ വലിയ നേതാക്കളുണ്ടല്ലോ ഞാൻ പറയണ്ട എന്നുള്ളൊരു സംഗതിയും നമുക്കുണ്ടാവാറുണ്ട്. എല്ലാവരും പരസ്പരം അവരുടെ റോള് നിർവഹിക്കുമ്പോൾ ഹക്കും കാര്യങ്ങളൊക്കെ എഴുന്നേറ്റ് എന്ന് പറയാൻ തയ്യാറാകുമ്പോൾ നാട്ടിൽ നല്ലൊരു സാഹചര്യം രൂപപ്പെടും. പ്രത്യേകിച്ച് പലപ്പോഴും പലർക്കുള്ള നമുക്കുള്ള തെറ്റിദ്ധാരണകളെ ഉലമ വിശദീകരിക്കുന്നത് കാണാം. പ്രശ്നമുണ്ടാക്കുക എന്നുള്ളതാണ് അമ്രു ബിൽ മാറൂഫ് നഹി അനിൽ മുൻകർ എന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുമല്ല, കാര്യങ്ങൾ സ്വീകരിക്കാവുന്ന രൂപത്തിൽ ഉപദേശം മയത്തോടെയും വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ നല്ല സ്വഭാവത്തിൽ പറയേണ്ടടുത്ത് പറഞ്ഞു, ചെയ്ത് കാണിക്കേണ്ടടുത്ത് ചെയ്ത് കാണിച്ചു, ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിച്ചു, മറ്റുള്ളവരെ കൊണ്ട് ഉപദേശിപ്പിക്കേണ്ടടുത്ത് ഉപദേശിപ്പിച്ചു, അത്തരം മോഡലുകൾ സംവിധാനങ്ങൾ സൃഷ്ടിച്ചൊക്കെയും ഇത്തരം ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. കൂട്ടായി ഒരുമിച്ച് കൂടി ഇത്തരം കാര്യങ്ങൾ പ്രവർത്തന പദത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ നാട് ദീനീയായ ഉണർവ് നിലനിൽക്കും. അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്, സമയം ഏറെ വൈകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ സഖാഫി ഉസ്താദ് നമുക്ക് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അല്ലാഹു തആല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വിശുദ്ധ വാക്യത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വേദി വിഷയം അവതരിപ്പിച്ച് ക്ലാസ് എടുക്കുന്നു ആദരണീയരായ ഉമർ അലി സഖാഫി ഉസ്താദ്. ആദര പുരസ്സരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعتصموا بحبل الله جميعا ولا تفرقوا. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. إن تتلوها خيفة من هر نار للا أطفأ تهر للا من وردي الشبم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. آدرني يا رايا ساداتك لأ ഹുസൈൻ സഖാഫി ഉസ്താദ് കൊട്ടമ്പടി മർക്കസുൽ ഇദായ ദേവ കോളേജിൻ്റെ പ്രിൻസിപ്പളും കൊടകിൽ ഒരുപാട് ആലിമീങ്ങളെ എടുത്തുകൊണ്ടിരിക്കുന്ന ശിഹാബുദ്ദീൻ നൂറാനി ഉസ്താദ്, വലിയ ആലിമീങ്ങളുള്ള നാടാണ് ആദരണീയരായ
ആലിമീങ്ങളെ, കാരണവന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല അതിമഹത്തായ അനുഗ്രഹം ചെയ്തതുകൊണ്ട് അവൻ ഏറ്റവും ഇഷ്ടപ്പെടുകയും പ്രിയപ്പെടുകയും ഒരു വേള അവൻ്റെ മാലാകകളോട് അഭിമാനം കൊള്ളുന്ന നല്ല സദസ്സിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നാം ആലിമുകളാണ്, ഉലമാക്കളാണ്, പണ്ഡിതന്മാരാണ്. അല്ലാഹു ആ പേരിൻ്റെ വർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, വിജയിപ്പിച്ചു തരട്ടെ. ആലിമീങ്ങളാകുമ്പോൾ, ഉലമ ആകുമ്പോൾ നമുക്ക് ദൗത്യം കൂടും. സാദാ വിശ്വാസി ഇസ്ലാം അനുസരിച്ച് ആ നിയമമനുസരിച്ച് നടക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബാധ്യതകൾ കൂടും. നമ്മ മറ്റുള്ളവർ അനുകരിക്കും, നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർ കാണും എന്ന നിലക്ക് ബാധ്യത നമുക്ക് വർദ്ധിക്കും. എപ്പോഴും നമ്മുടെ നടപടികളും നമ്മുടെ പ്രവർത്തനങ്ങളും ഏകീകൃതമാകാനും നല്ല ഒരു ചട്ടക്കൂടിലൂടെ മുന്നോട്ട് പോകുവാനും എപ്പോഴും ഒരു സംഘടനാ സംവിധാനം അത്യാവശ്യമാണ്. ഉലമാക്കൾക്ക് ഉലമാഇൻ്റെ സംഘടനയുണ്ട്. നമുക്ക് തന്നെയും SSF SVSഉം മുസ്ലിം ജമാഅത്തും ഉണ്ട്. അതെല്ലാം നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കാനുള്ള മാർഗമാണ്. SSF അത് സ്വർഗത്തിലേക്ക് നയിക്കാനുള്ളതാണ്. SVSഉം തദൈവ അതുപോലെ തന്നെയാണ് മുസ്ലിം ജമാഅത്ത്. ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന മഹത്തായ സംഘടനയാണ് ജംഇയ്യത്തുൽ ഉലമ. ആ ജംഇയ്യത്തുൽ ഉലമയിലുള്ള മെമ്പർമാരും നേതാക്കളും ആയവരാണ് നമ്മളിലധികവും. നമ്മുടെ ബാധ്യത കൂടുതലാണെന്ന് പറയാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു തആല വയലു പറയാൻ, ഉപദേശിക്കാൻ, പ്രസംഗിക്കാൻ പറഞ്ഞയച്ചത് 313 ആളുകളെയാണ്. ബഹുമാനപ്പെട്ട സയ്യിദവർകൾ കയറി വരുന്നുണ്ട്. അല്ലാഹു തആല അവർക്കും നമുക്കൊക്കെ വലിയ വർക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോ വയലു പറയാനും പ്രസംഗിക്കാനും അല്ല പറഞ്ഞയച്ചത് 313 ആളെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഏറ്റ വ്യത്യാസം ഉണ്ടാകും. 313 ആളുകളെയാണ് വയലു പറയാൻ വേണ്ടി, ഉപദേശിക്കാൻ വേണ്ടി മുർസലായി അല്ലാഹു തആല പറഞ്ഞയച്ചത്. എന്നാൽ 120,000 പരമോ, അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ 200,000 അമ്പിയാക്കന്മാരെ പറഞ്ഞയച്ചതെന്തിനാണ്? അവർ നല്ല നിലക്ക് നടക്കുക, അവരുടെ നടപടി കണ്ടിട്ട് ആള് നന്നാവുക. ഓലാരോടും വയലു പറയില്ല, ഓലാരെ ഉപദേശിക്കൂല, ഓലാരെ നിർദ്ദേശിക്കൊന്നുമില്ല, അവരെ നടപടി കണ്ടിട്ട് നന്നാവുക. പാനൂരിൽ തങ്ങൾ പീടിക എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പാനൂരിൽ ഞാനിപ്പോ പാനൂർ വയ്യ വന്നെ, അവിടെ ഉണ്ട്. അവിടെ പാനൂർ തങ്ങൾ പുറത്തിറങ്ങി എന്ന് വന്നാൽ എല്ലാവർക്കും പേടിയും, എല്ലാവരും ഇതര സമുദായ അംഗങ്ങൾ വരെ എഴുന്നേറ്റ് ബഹുമാനിക്കും. അതിന്റെ ഇപ്പുറത്തുണ്ട് ചൊക്ലി. ആ ചൊക്ലിയിൽ കുത്തുബീത്തങ്ങൾ ഇറങ്ങി നടക്കുന്നത് കണ്ടാൽ അവിടെയുള്ള ആളുകൾക്കൊക്കെ ബഹുമാനമായി. അവരൊക്കെ മടക്കി കുത്തിയ, ഇതര സമുദായത്തിന്റെ ആളുകളുണ്ടെങ്കിൽ മടക്കി കുത്തിയതൊക്കെ അയക്കും. കാരണം എന്താണ്? അവരുടെ ഹൃദയത്തിലുള്ള തഖ്വയും ആ ഈമാനിക ആവേശവും അത് പുറത്തുകൂടെ പ്രതിധ്വനിക്കുന്നു എന്നർത്ഥം. ഇതുപോലെ നമ്മുടെ ജീവിതം, ഞാനിത് പറയാൻ അർഹനല്ല എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. ഞാനങ്ങ് നന്നാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് പറയാം. അപ്പോ നമ്മളുടെ ജീവിതം വളരെ കറക്റ്റായിരിക്കണം. നമ്മുടെ ജീവിതം വളരെ റെഡി, നമ്മളെ ഒരാൾക്ക് പിന്തുടരാൻ പറ്റുന്ന ജീവിതമായിരിക്കണം. നമ്മളൊരു സിയാറത്ത് ചെയ്യൽ കണ്ടാൽ അത് നാലാൾക്ക് പിന്തുടരാൻ പറ്റണം.
നമ്മുടെ നടത്തം കണ്ടാൽ, നമ്മുടെ നിസ്കാരം കണ്ടാൽ, നമ്മുടെ നടപടി കണ്ടാൽ, നമ്മുടെ ക്ലാസ് കേട്ടാൽ, പ്രസംഗം കേട്ടാൽ, എല്ലാം നാലാക്കി പിന്തുടരാൻ പറ്റുന്ന രൂപത്തിൽ ഒരു അംഗീകൃതരാകുന്ന, ഒരു അംഗീകരിക്കപ്പെടുന്ന ശൈലിയിൽ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ഇടപെടൽ, നമ്മുടെ വാക്ക്, നമ്മുടെ എഴുത്ത്, നമ്മുടെ മെസ്സേജ്, നമ്മുടെ വാട്സപ്പ്, നമ്മുടെ ഫേസ്ബുക്ക്, നമ്മുടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ റെഡി റെഡിയായി മുന്നോട്ട് പോകണം. ഇന്ന് ഏറ്റവും കൂടുതൽ കുറ്റം വാങ്ങുന്ന ഒരു രംഗമാണ് ഫോർവേഡ് സിസ്റ്റം. 2-3 കൊല്ലം മുമ്പ് ഒരു തലാക്ക് നടന്ന സംഭവം എനിക്കറിയാം. എന്താണ് തലാക്ക് നടന്ന സംഭവം? നടക്കാൻ കാരണം ഒരു അയൽവാസി കണ്ട ഒരു സംഗതി. ഒരു അയൽവാസി, അയൽവാസിനിയായ ഒരു പെണ്ണ് ഒരു വീട്ടിൽ നിന്ന് ഒരു അപ്പുറത്തെ വീട്ടിൽ ഒരാൾ വന്ന് കണ്ടു. അപ്പൊ ഈ പെണ്ണ്, ഇപ്പുറത്തെ വീട്ടിലെ പെണ്ണ് ഭർത്താവിനോട് പറഞ്ഞു. പറയുന്ന കൂട്ടത്തിൽ പഴയ സംസാരവും സംസാരിക്കുമല്ലോ, ഭർത്താവ് വിദേശത്താണ്, മാറ്ററില്ല, എത്രയും സമയം പ്രസംഗിക്കാം, കാരണം മാറ്ററില്ലെങ്കിൽ പ്രസംഗം നീണ്ടുപോകുന്ന ശൈലി തിരിയില്ല. അതുപോലെ ഇവിടെ പെണ്ണുങ്ങൾക്കും ഭർത്താവില്ല, അപ്പൊ സംസാരിക്കുന്നതിന് സമയം കുറവില്ല. സംസാരിച്ച് കൂട്ടത്ത് പറഞ്ഞു, നിങ്ങൾക്ക് അതറിയോ, അപ്പുറത്തെ വീട്ടില് ഇപ്പോ ആ പാവം ഗൾഫിലുള്ളത് അവിടെതാ വേറൊരാള് വന്നിട്ട് ഉച്ചക്ക് 12 മണിക്കാറ്റം വന്നിട്ടുണ്ട്, 3 മണിയായിട്ടും പോയിട്ടില്ല. മറ്റേപ്പോ വൈകുന്നേരം സംസാരിക്കുമ്പോ ഇയാള് മറ്റേ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അല്ല കഥയറിയോ, നീ ഇങ്ങനെ അഡ്വാൻസ് ഇല്ല ഇവിടെ, നിന്റെ നമ്മളെ സാധാ ഭാഷയിൽ പറഞ്ഞാലേ ഔട്ട് ഓഫ് റേഞ്ച് എന്ന് അറിയും. നിങ്ങളെ ഭാര്യ യഥാർത്ഥത്തിൽ ഔട്ട് ഓഫ് റേഞ്ചിലാർ പറഞ്ഞു. ഉടനെ തന്നെ കേൾക്കലും തലാഖ് ചെയ്തലും ഒക്കെ കഴിഞ്ഞു, വിധി പ്രസ്താവന കഴിഞ്ഞു. അവസാനം മയല് കമ്മിറ്റിയിലേക്ക് അയച്ച് മയല് കമ്മിറ്റി അറിഞ്ഞ് ഈ പുരക്ക് വിളിച്ചു നോക്കുമ്പോ ഇതാരാ വന്ന്? ഈ പെണ്ണിന്റെ അമ്മാവൻ. ഈ പെണ്ണിന്റെ അമ്മാവൻ അവിടെ വന്ന്, അത് ഈ പെണ്ണ് മനസ്സിലാക്കിയില്ല. വേഗം വിളിച്ച് പറഞ്ഞ് തലാക്കൊക്കെ കഴിഞ്ഞ്, ഭാഗ്യത്തിന് ഒരു തലാക്കേ ചൊല്ലിയിട്ടുള്ളൂ, രക്ഷപ്പെട്ടു. അപ്പോ കാണുന്നത് പറയാൻ പാടില്ല. ഇതിപ്പോ ഫോം വിളിച്ചതിലുള്ള പ്രശ്നമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് വന്നാലോ മുഴുവനും അങ്ങ് ഫോർവേഡ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളോട് വളരെ ഗൗരവത്തിൽ ഖുർആൻ പറഞ്ഞത്, ഇൻജാഅക്കും ഫാസിഖും ബിനബ, ആരോ കതറിയാത്ത ഒരാൾ ഒരു വാർത്ത പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഫതബയ്യനു, അതിനെപ്പറ്റി അന്വേഷിക്കണം. അപ്പൊ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, അന്വേഷിക്കണം. ഇത് ഇന്നാണോ, ഇന്നലെയാണോ, ഇത് നിജസ്ഥിതിയാണോ, യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്നൊക്കെ ചോദിക്കണം, എന്നിട്ടേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം എന്റെ നാട്ടിന്റെ ഈ പരിസരത്ത് തന്നെ കൊടകിൽ ഒരു നാട്ടിലുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയമായി ബന്ധപ്പെട്ട് ഒരു ഗ്രൂപ്പിൽ ഒരു ചർച്ച കണ്ടു. അപ്പോ ചിലര് പറയുന്നു, എന്നെപ്പറ്റി പറഞ്ഞു, പ്രതികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആ പ്രതികരിച്ചിട്ടില്ല, എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ വന്നു. ഞാനിത് ശരിക്കും ഓരോ വോയിസും കേട്ട് ഓരോന്നും കേട്ടിട്ടുണ്ട്, ശരിക്കും കേട്ട് മനസ്സിലാക്കി, പക്ഷെ ഞാൻ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തു. എന്നിട്ട് കമ്മിറ്റിനെ വിളിച്ചു, സ്കൂൾ കമ്മിറ്റിയെ വിളിച്ചു, എന്നിട്ട് മെയിൻ കമ്മിറ്റിയെ വിളിച്ചു, രണ്ടു കൂട്ടരോട് സംസാരിച്ചു, അടുത്ത വർഷം വേണ്ടതുപോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിറ്റേന്നല്ല, അതിന്റെ പിറ്റേന്നാളും ഗ്രൂപ്പിൽ പ്രതികരിച്ചില്ലല്ലോ, പ്രതികരിച്ചില്ലല്ലോ. പ്രതികരിച്ചാലോ ഈ വോയിസ് പുറത്തേക്ക് പോകും, പിന്നീട് അതുകൊണ്ടുള്ള ഗുൽമാല് പലതായിരിക്കും. അപ്പോ ഒരു വാർത്ത കേട്ടാൽ പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക, ഒരു വാർത്ത കേട്ടാൽ സഹിഷ്ണുത പാലിക്കുക, ഇതായിരിക്കണം ആലിമിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ദൗത്യം. തൊള്ള കുറച്ച് കുറച്ച് തുന്നണം, നമ്മളെ പഴയ ഭാഷ പറഞ്ഞ തുന്നണം കുറച്ച് കഴിഞ്ഞിട്ട്. അതുകൊണ്ടല്ലേ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ബഹുമാനപ്പെട്ട ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിലപ്പോൾ ചെരൽക്കല്ല് തൊള്ളയിൽ വിടും. എന്തിനാ? പെട്ടെന്ന് ഒരു സംഗതി കണ്ടപ്പോ പെട്ടെന്ന് അങ്ങ് സംസാരിച്ചാൽ ആലോചിക്കാതെ സംസാരം വരുമോ എന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് പ്രതികരിക്കൂല. അപ്പൊ ആലോചിച്ചതിന്റെ ശേഷമല്ലാതെ ഒരു ആലിമിന്റെ നാവിൽ നിന്ന് ഒരു പ്രതികരണവും വരാൻ പാടില്ല. കാരണം ആലിമിന്റെ നാവ് എന്ന് വന്നാൽ അത് ഫത്വയാണ്, അതൊരു മറുപടിയാണ്. മറ്റുള്ളവർ ചിന്തിക്കും, മറ്റുള്ളവർ അതിനെ ഫോളോ ചെയ്യും. അതുകൊണ്ട് നമ്മൾ കഴിവിന്റെ പരമാവധി പറയാൻ നല്ല ഇട്ടിപ്പെടുത്തും. ഈ അടുത്ത് കൊടകിലൊരു ഗ്രൂപ്പുണ്ട്, മുൽത്തക്കൽ ഉലമാ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. ഞാൻ ഏകദേശം കുറെ കാലമായിട്ട് പ്രതികരിക്കലില്ല, ഏകദേശം 1 കൊല്ലം കഴിഞ്ഞു പോയി എന്നാ തോന്നുന്നത്.
അത് എന്റെ ഞാനതിൽ ഒരു മറുപടി പറഞ്ഞു. ആ മറുപടി വേറെ ഗ്രൂപ്പിൽ കണ്ടു. അതെനിക്ക് മാനസികമായി ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൽ. ഈ അടുത്തൊരു മസല പറഞ്ഞു, പ്രതികരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇന്നുവരെ പ്രതികരിച്ചിട്ടില്ല. ആരാണോ ചോദിച്ചത് അയാളെ വിളിച്ച് മറുപടി പറഞ്ഞു കൊടുത്തു. അങ്ങനെ വരാൻ പാടില്ല. ഒരു ഗ്രൂപ്പിൽ ഒരു വോയിസ് വന്നാൽ അത് വിശ്വസിക്ക, ഒരു അമാനത്താണ്. ആ അമാനത്ത് അവിടെ നിലനിൽക്കണം. അല്ലാഹ് ഇന്നല്ലാഹ യൗമുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. അമാനത്ത് അതതിന്റെ വക്താക്കളിലേക്ക് നിർവഹിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടല്ല ഒരാൾ മിമ്പറിന്ന് എത്രത്തോളം ഇമാം ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന രണ്ടാളെ ഞാൻ കണ്ടത് മുക്രിയും ഖതീബുമാണ്. ഖതീബ് വാള് വാങ്ങും, ശരിക്കങ്ങ് തിരിച്ചു കൊടുക്കും. ഇതല്ല, ഇവരാണ് ശരിക്കും വാങ്ങിയത് കൃത്യം കൊടുക്കുകയും അതുപോലെ തന്നെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ മുൻപന്തിയിലുള്ള രണ്ടാളാണ്. ഒന്ന് നമ്മളെ മുക്രി ഉസ്താദും മറ്റൊന്ന് ഖതീബ് ഉസ്താദും. ബാക്കി ആൾ ഇല്ലാന്നല്ല, 100%. അപ്പൊ അമാനത്ത് വിട്ടണം, അങ്ങനെ വോയിസ് പുറത്തിടാൻ പാടില്ല. അത് ചിലപ്പോ ആ ഗ്രൂപ്പിൽ പറഞ്ഞതിന് ഒരു മസലത്തുണ്ടാകും, അത് വേറെ ഗ്രൂപ്പിൽ എടുത്തിടാൻ പാടില്ല. അവിടെ പറയേണ്ട രീതി വേറെ ആയിരിക്കും. ഷർഹുൽ മുഹദ്ദബിലുണ്ട്, ഇമാം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നി ഖതൽതു 99 നഫ്സൻ അലി തൗബ. എനിക്ക് ഞാൻ 99 ആളെ അല്ലെങ്കിൽ 100 ആളെ ഞാൻ കൊന്നു, എനിക്ക് തൗബ ഉണ്ടോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി അബ്ബാസ് പറഞ്ഞു, എനിക്ക് തൗബല്ല. ഷർഹുൽ മുഹദ്ദബിന്റെ ആമുഖത്തിൽ ആലിമിന്റെ ദൗത്യം പറയുന്നിടത്താണ് ഇവിടെ പറഞ്ഞത്. ഉടനെ തന്നെ വേറാൾ വന്നിട്ട് ചോദിച്ചു, അല്ല ഞാൻ 100 ആളെ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. ഇമാം നവ്വി റളിയല്ലാഹു അൻഹു ഇതെടുത്തിട്ട് വിശകലനം ചെയ്യുന്നു, രണ്ടും വൈരുദ്ധ്യമായി എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ തോന്നിയേക്കാമല്ലോ. ഇല്ല, ഫത്വ എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിനനുസരിച്ച് കൊടുക്കുന്നതാണ്. ആദ്യത്തെ ആള് വന്ന് ചോദിച്ചത്, അയാള് 99 ആളെ കൊന്നിട്ടുണ്ട്, ഇനി ഒരാളെയും കൂടെ അയാൾക്ക് കൊല്ലണം, ചാൻസ് കിട്ടിയാല് അത് 100 പൂർത്തിയായി കളയാം, തൗബുണ്ടെങ്കിൽ, ഇല്ലെങ്കിലോ കൊല്ലൂല. അപ്പൊ തൗബല്ലായിരുന്നു. മറ്റേയാളോ 100 ആളെ കൊന്നിട്ടുണ്ട്, ഇനി എങ്ങനെങ്കിൽ നന്നായി ജീവിച്ച് നല്ല നിലക്ക് മരിച്ചാലോ എന്ന് ആലോചിക്കുന്ന ആളാണ്, അയാളോട് തൗബുണ്ട് എന്ന് മറുപടി പറഞ്ഞു. അപ്പൊ ആലിം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സാഹചര്യമാണ്. സാഹചര്യം നോക്കാതെ മറുപടി പറയാൻ പാടില്ല. ഞാൻ ഈ അടുത്ത് ഞാൻ ഏകദേശം 96 മുതൽ കോഴിക്കോട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച പോകുമ്പോൾ ബസ്സിൽ ഇങ്ങനെ ആലോചിക്കാലോ, ഒന്നുമില്ല ഇക്കാലത്ത് പിന്നെ കൂടെ മൊബൈൽ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും മുത്താല ചെയ്യാം. ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ കുറേ കടകൾ നോക്കി, സുബ്ഹാനല്ല, പഴയ കടയെല്ലാം പുതുതായിട്ടുണ്ട്, എല്ലാം മാറിയിട്ടുണ്ട്, റോഡ് വിശാലായിട്ടുണ്ട്. 96 തുടങ്ങിയ യാത്രയാണ്, ഇപ്പം നോക്കുമ്പോൾ 2024. അപ്പൊ ഒരുപാട് വ്യത്യാസപ്പെട്ട്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അപ്പൊ ഒന്നും ആലോചിച്ചിട്ടില്ല. പിന്നെ എനിക്കും ബോധ്യം വന്ന്, എനിക്കും നല്ല മാറ്റം വന്നിട്ടുണ്ട്. അന്ന് ബസ്സിന്റെ കമ്പി പിടിച്ചെത്തൂല, സൈഡ് ഇങ്ങനെ ബസ്സിന്റെ കമ്പി പിടിച്ചു പോകും, മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ ഏകദേശം നോയി മാമിന്റെ പ്രായമൊക്കെ അങ്ങ് എത്തി. ശരിക്കും പറഞ്ഞ നോയി മാമിന്റെ ദൗത്യം നിർവഹിച്ച കാലം കഴിഞ്ഞു, കരഞ്ഞു തീർക്കേണ്ട സമയം കഴിഞ്ഞു. 44 വയസ്സുകൊണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തു, വലിയ ദൗത്യം നിർവഹിച്ചു. ജീവിതം മുതൽ മരണം വരെയുള്ള ദിവസം മുഴുവനും എണ്ണിക്കഴിഞ്ഞാൽ ഓരോ ദിവസത്തിനും 12 പേജ് എന്നോണം ഗ്രന്ഥം എഴുതി വെച്ച് ജീവിച്ചിരിപ്പുള്ള ഉസ്താദുമാരെയൊക്കെ കണ്ടു, വഫാത്തായ ഉസ്താദുമാരെയൊക്കെ സിയാറത്ത് ചെയ്തു, ഉപ്പാനോടും ഉമ്മാനോടും നല്ല യാത്ര പറഞ്ഞ് ഇങ്ങനെ ഒരു സുന്ദരമായ മരണം ഭരിച്ച ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുള്ള, അള്ളാഹു അവിടുത്തെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. ആ ഇമാം നവവി റഹിമഹുള്ള പറയുന്നു, നമ്മൾ സാഹചര്യം നോക്കിയിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ അപകടത്തിൽ ചാടും. വളരെ ശ്രദ്ധിക്കണം, സാഹചര്യം നോക്കിയിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് തങ്ങളുടെ ശിഷ്യന്മാരെ ഒരുപാടാളെ കൊന്നൊടുക്കിയ, ഒരുപാടാളെ കൊന്നു തള്ളിയ ആളാണ് ഉസാമത്ത് സുമാമനുബത്ത് മൂസാൽ. ബുഖാരിയിൽ 3 സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ സംഭവം പറയുന്നുണ്ട്. ഒരുപാടാളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം രാഷ്ട്രത്തിൽ ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലക്ക് മദീനയിലെ പിന്നെ പ്രധാനമന്ത്രിയും ഒരർത്ഥത്തിൽ രാഷ്ട്രപതിയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം സഹാബികൾ മദീനയുടെ ചുറ്റുഭാഗത്തൊക്കെ ചാരന്മാരുണ്ടോ എന്ന നിലക്ക് അങ്ങ് ചുറ്റി നോക്കാറുണ്ട്. ആ കൂട്ടത്തിൽ
ഏറ്റവും വെറുപ്പുള്ള പ്രസ്ഥാനം അങ്ങയുടെ പ്രസ്ഥാനമായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് അഹബ്ബദ്ദീനി കുല്ലിഹി, എല്ലാ ദീനിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായ ദീന് എനിക്ക് അങ്ങയുടെ ദീനാണ്. ഇന്ന് അവിടുത്തെ നാട് എനിക്കേറ്റവും വെറുപ്പുള്ള നാടായിരുന്നു, ഇന്ന് അങ്ങയുടെ നാട് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട നാടായി മാറി. അതാ അങ്ങയുടെ മുഖമാണ് ഈ ഭൂമുഖത്ത് വെച്ച് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം. ഇന്ന് അങ്ങയുടെ മുഖമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഖം. റസൂലുള്ള പ്രസംഗിച്ചിട്ടില്ല, റസൂലുള്ള വാളെടുത്തിട്ടില്ല, കുന്തമെടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ ഇടപെടൽ, റസൂലുള്ളാഹി തങ്ങളുടെ സമീപനം നന്നായി വന്നു. ഒരു മെമ്പർ പോയി റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ എനിക്കൊന്ന് ഉംറ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഉംറയ്ക്ക് വരുമ്പോഴാണ് നിങ്ങളുടെ ശിഷ്യന്മാർ എന്നെ പിടിച്ചത്. ഇന്ന് ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ തള്ളില്ല, എൻ്റെ കൂട്ടുകാർ എന്നെ പിടിച്ചത്. അതുകൊണ്ട് അവിടെ നിന്ന് സമ്മതം നൽകുകയാണെങ്കിൽ എനിക്കൊന്ന് ഉംറയ്ക്ക് പോകണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പോയിക്കോന്ന് പറഞ്ഞു. പോയി. പോയപ്പോൾ പലർക്കും വിവരം കിട്ടി. അവിടെയുള്ള പലരും പറഞ്ഞു, മതം മാറിയാലതാ ഇവിടെ തവാഫ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ പലരും പറഞ്ഞു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനൊക്കെ പറഞ്ഞു, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട, അത് പിന്നെ യമാമയിലെ നേതാവാണ്, അവിടെ നിന്ന് ആ ഗോതമ്പ് വരുന്നത്, ആ ഗോതമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് നിങ്ങൾ ഇടപെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് കുറെ ആക്രമിച്ചു. മഹാനവർകൾ പോകുന്ന പോക്കിൽ പറഞ്ഞു, ഇനി യമാമയിൽ നിന്ന് ഒരു ഗോതമ്പ്, ഒരു മണി ഗോതമ്പ് വരണമെങ്കിൽ മദീനയിലെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഒപ്പുണ്ടെങ്കിലല്ലാതെ ഒരു മണി ഗോതമ്പ് അങ്ങോട്ടേക്കുല. സുബ്ഹാനല്ലാഹ്, മക്കാർ കുടുങ്ങി, ഗോതമ്പ് അയക്കണില്ല. വന്നു റസൂലുള്ളാഹി അടുക്കല് മക്കാർ. റസൂലുള്ളാഹി തങ്ങൾ ആക്രമിച്ച നാട്ടിൽ നിന്ന് പോകാൻ വേണ്ടി പണിയെടുത്ത ആളുകൾ, അബൂ ഇജറക്ക് മുമ്പ് നിസ്കരിക്കാൻ വീട്ടിൽ അബൂബക്കർ സിദ്ദീഖിനെ കൈബന്റെ മുമ്പിൽ അനുവദിച്ചില്ല. വളരെ പ്രയാസമാക്കി. അവസാനം വീട്ടിൻ്റെ മുറ്റത്ത് ഒരു പള്ളിയെടുത്ത് ഖുർആൻ ഓതുമ്പോൾ അവിടെയും ആക്രമിച്ചു. അവസാനം ഇജറ പോകേണ്ടി വന്നു. ഇതൊക്കെ കണ്ടിട്ടും എന്തോ ചെയ്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ചെയ്തോ? ഇല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറങ്ങൾ ഇവിടെ പറഞ്ഞു, സുമാമനോട് പറഞ്ഞു, അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന്. ഫതുൽ ബാരിയിലുണ്ട്, ഫതുൽ ബാരിയിലുണ്ട്, ഇവിടെ ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. സുമാമനോട് ഭക്ഷണം കൊടുത്തു. ഇതാണ് ഇസ്ലാമിൻ്റെ ശൈലി. അതാണ് ഇങ്ങോട്ട് ഒരു തട്ടിനൊരു മുട്ട്, ഒരു ഇടിക്ക് മറു ഇടി എന്ന ഒരു സ്വഭാവം ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇസ്ലാമിനെ പറ്റി പരിചയമില്ല. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള അവിടെ വിശദീകരിക്കുന്നത് കാണാം. ഇനി നോക്കൂ, ഇസ്ലാമിനെ പരിഹസിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നന്നാക്കിയത് നിങ്ങളെല്ലാവരും, നമുക്കെല്ലാവർക്കും അറിയാം. ഷാഫി മദ്ഹബിലെ ഖദീമിൻ്റെ ഏറ്റവും വലിയ തെളിവായ അസ്സലാത്തു ഖൈറു മിനന്നവും സുബീക്ക് നമ്മൾ ചൊല്ലാറുണ്ട്. അബൂ മഹദൂറ റളിയല്ലാഹുവിൻ്റെ ഹദീസാണ് അതിന് തെളിവ്. ആ അബൂ മഹദൂറ ബിലാൽ റളിയല്ലാഹുവിന് ബാങ്ക് എടുക്കുമ്പോൾ കൂക്കുവിളിച്ച്. അബൂ മഹദൂർ റളിയല്ലാഹുവിൻ സംഗതി സീറു ആലാമുൻ നുബലാഇൽ ചരിത്രകാരനായ ദഹബി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. കൂക്കുവിളിച്ചു. കൂക്കുവിളിച്ച സമയത്ത് എന്തുണ്ടായി? ഭയങ്കര കൂക്കുവിളി. അവസാനം എല്ലാവരും റസൂലിനെ വിളിച്ച്, വിളിച്ച കൂട്ടത്തിൽ ആരുണ്ട്? അബൂദറുണ്ട്. വന്ന് അബൂദറിനോട് പറഞ്ഞോ, അബൂ മഹദൂറിനോട്, നല്ല ശബ്ദമാണ്, ബാങ്കിന് പറ്റിയ ശബ്ദം, നല്ല ശബ്ദം, ബാങ്ക് കൊടുത്താൽ നല്ല ഉഷാറാവും എന്ന് പറഞ്ഞു. ഇയാൾ നന്നായി. പിന്നീട് റസൂലുള്ളാഹിന്റെ മുഅദ്ദിനീങ്ങളിൽ പെട്ട ആളാണ്. എ പി ഉസ്താദ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു തആല ദീർഘായുസ് കൊടുക്കട്ടെ, സന്തോഷം നൽകട്ടെ. അള്ളാഹു അവിടുത്തെ ദീർഘായുസ് കൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. മത്താനല്ലാഹു ബിതൂലി ഹയാത്തിഹി. ഉസ്താദിൻ്റെ ശൈലി നിങ്ങൾ നോക്കണം. നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും നമ്മളെ മദനീയം ലത്തീഫ് സഖാഫി. നിങ്ങളാരും ക്ലിപ്പൊന്നും ഉണ്ടാക്കരുത്, ദയവ് എതിർ പിടിക്കുകയും ചെയ്യരുത്, ആരും പിടിക്കൂല എന്ന് വിചാരിക്കാം. ലത്തീഫ് സഖാഫി എൻ്റെ സുഹൃത്താണ്. ബുഖാരിയിലേക്ക് വരുമ്പോൾ നല്ല മനുഷ്യനാണ് ആള്, എൻ്റെ സുഹൃത്താണ്. കാന്തപുരത്ത് 3 കൊല്ലം ഞാൻ അസീസിയയിൽ മുദരിസു, അയാൾ കാന്തപുരം ടൗൺ പള്ളിയിൽ ഇമാമുമായിട്ട്. ഞങ്ങൾ 3 കൊല്ലം ഒന്നിച്ചാ, അങ്ങോട്ട് വരും, പള്ളിയിലേക്കൊക്കെ വരും. ഇയാൾ നല്ല പാട്ട് പാടും. അപ്പോൾ നമുക്ക് ബേക്കിലുണ്ടാവും ബുഖാരി ക്ലാസ്സിൽ നല്ല പിന്നെ പുള്ളി പുള്ളി മുണ്ട് പെണ്ണുങ്ങ് കൊടുക്കുന്ന പോലത്തെ മുണ്ട്. എനിക്ക് നിങ്ങൾ പോയിട്ട് നിങ്ങൾ പറയറേ, ഞാൻ നമ്മൾക്ക് പാഠത്തിന് വേണ്ടിയാണ്. ലത്തീഫ് സഖാഫി ഇത് കേട്ടാൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇത് പറഞ്ഞതാണെന്നുള്ള എനിക്ക് അയാൾ ക്ഷമിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത് ചില അഭിപ്രായങ്ങളൊക്കെ ഫോം വിളിച്ചിട്ട് ഇപ്പോൾ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ആ ലത്തീഫ് സഖാഫി വന്നു ഒരു ദിവസം
ഇവിടെ ആരാ ബെയ്ത്തി അല്ല എപ്പിസോദിച്ചു ലത്തീഫ് സക്കാഫി അങ്ങ് പാടി ഉഷാറായിട്ട് അങ്ങ് പാടി ബൈത്തങ്ങ് പാടി പിന്നെ ഇയാൾ ഉഷാറായില്ലേ അഖിലം ബസഹിലം എന്നിട്ട ഫസ്റ്റ് ആയുള്ള പാട്ട് ആ പാടില്ലെങ്കിൽ ഉഷാറായി തങ്ങൾക്ക് അറിയാതെ തങ്ങൾ ചിരിക്കുന്നു തങ്ങൾ അന്ന് തഹസ്സുസിലുണ്ട് വർക്കസിൽ ഞാൻ മുത്തവ്വൽ അവ്വല്ലു അപ്പോ ഇയാളങ്ങ് ഉഷാറായി ഇപ്പാരാ ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് ദിക്കറി ചെല്ലാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് അള്ളാഹ് നല്ല ഒരു ഇമാമ നിൽക്കുന്ന നല്ല ഖിറാഅത്തുള്ള ആളാണ് നല്ല ഇമാമത്ത് നിൽക്കാൻ പറ്റിയ ആളാണ് നല്ല ഖത്തീബ് അയാളാണ് നല്ല ഇങ്ങനത്തെ നല്ല നല്ല ശബ്ദത്തിൽ പ്രസംഗിക്കാനും നേതൃത്വം കൊടുക്കാനും ഒക്കെ നല്ല തൗഫീഖ് കിട്ടിയ ആളാണ് അങ്ങനെ അദ്ദേഹം എ പി ഉസ്താദിൻ്റെ ഒരു ഒരു ഇടപെടൽ കൊണ്ടുവന്നതാണ് ഒരു മലപ്പുറത്തുകാരന് എനിക്കിപ്പോൾ പേരോർക്കുന്നില്ല ഞങ്ങളെ ക്ലാസ്സിൽ ബേക്കിലുണ്ടാവും ഒരു ദിവസം സി ഉസ്താദ് നോക്കുമ്പോൾ കിതാബില്ല സി ഉസ്താദ് അയാളെ വിളിച്ചു സി ഉസ്താദ് ഓതുന്ന ഒരു സ്ഥിരം ആയത്തുണ്ട് നുരീദു അന്നമുന്ന അലല്ലദീന സ്തുദഇഫു വനജ്അലഹും അഇമ്മ നമ്മൾ അധസ്ഥിത വിഭാഗത്തെ കൈപിടിച്ചുയർത്താൻ വേണ്ടി ഉദ്ദേശിച്ചു വരൂ വരൂ വേക്കിലിരിക്കുന്ന ആ പ്രിയ സുഹൃത്ത് വരൂ വന്നു മുമ്പിലിരുന്നു പിന്നീട് പിറ്റുന്ന അയാൾ ഉഷാറായില്ലേ കിതാബ് എടുത്തില്ലേ ഉഷാറായി ഇന്ന് നല്ല മുദരീസാണ് അയാൾ ഇത് ഇടപെടലാണ് ഇത് റസൂലുള്ളാഹിൽ നിന്ന് കിട്ടിയ ഇത്തിബാണ് ഇതാണ് നമുക്ക് ശകാരിക്കാൻ നമുക്ക് ഒരു നമുക്ക് അനുവാദമില്ല ആരെയും ശകാരിക്കാൻ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല ലയനത്ത് ചെയ്യാൻ ആൾ വേണ്ട ലയനത്ത് ചെയ്യാൻ ആൾ വേണ്ട നീ പൊയ്ക്കോ നീ നന്നാവൂല ഔ ഭയങ്കരല്ലേ നമ്മളെ കയ്യിലല്ലേ നന്നാവൂല എന്ന് പറയാനുള്ള അധികാരം ഒരാൾക്കും ഈ അധികാരം നന്നാവൂല എന്ന് പറയാനുള്ള അധികാരം ഒരാൾക്കും കൊടുത്തിട്ടില്ല ആരും അങ്ങനെ പറയാനുള്ള നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ലയനത്ത് ചെയ്തോ ഇല്ല ഞാൻ ലയനത്ത് ചെയ്യൂല എന്ന റസൂലുള്ള പറഞ്ഞേ എന്നെ ലയനത്ത് ചെയ്യുന്ന ആളായിട്ട് നിയോഗിച്ചിട്ടില്ല ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ അത്രേ പറഞ്ഞിട്ടുള്ളൂ പഠിപ്പിക്കുക നമുക്ക് ആരെ ലയനത്ത് ചെയ്യാൻ ഓ നമുക്കൊരു ഒരു ഭയങ്കര പുല്ലൂക്കർ ഉസ്താദ് പേരോട് ഉസ്താദിൻ്റെ ഉസ്താദ് എപ്പോഴും പറയാറുണ്ടെന്ന് ഉസ്താദ് മിഞ്ഞാന്നു കുമ്മോളി ഉസ്താദ് ഇടക്ക് പറയും മുത്തയല്ലിമിങ്ങൾക്ക് ഉസ്താദന്മാരുടെ അല്ല മുത്തയല്ലിമിൻ്റെ പൊരുത്തക്കേട് ഉസ്താദിന് തിരിച്ചും കിട്ടും അതെങ്ങനെ മര്യാദയ്ക്ക് ക്ലാസ് എടുത്തിട്ടില്ല കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ മുത്തയല്ലിമിൻ്റെ പൊരുത്തക്കേട് ഉസ്താദിന് കിട്ടും അതൊക്കെ ഭയങ്കര സന്തോഷമായി എനിക്ക് സന്തോഷിക്കാൻ ചില സംഗതികളുണ്ട് എല്ലാം തുറന്നു പറയേണ്ടിയില്ലല്ലോ അപ്പോൾ എനിക്ക് കുറേ കാലത്തേക്ക് പിന്നോട്ടിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ അത് വല്ലാത്ത നല്ലൊരവസ്ഥയാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി വളരെ സന്തോഷം തോന്നി ചില രംഗങ്ങൾ കണ്ടപ്പോൾ എന്താ സന്തോഷം അപ്പം അങ്ങനെയാണ് ഇതാണ് അയലിമിങ്ങളുടെ രീതി ആരെയും ശപിക്കൂല ആരെയും അക്രമിക്കൂല ആരെയും എതിരായി പറയില്ല ഒരാളടുത്ത് ഒരു കുട്ടീൻ്റെ അടുത്ത് നല്ല പള്ളിക്ക് വന്നാണ്ട് നമ്മളെ നാട്ടിലുണ്ടാവില്ല ചിലരുണ്ടാവും ഭയങ്കര ഓ എപ്പ ചങ്ങായി നീ പൊന്നാണിയെ പോയിട്ട് വന്നാൽ തൊപ്പിയല്ലണ്ടല്ല കഴിഞ്ഞ് നമ്മളെ നാട്ടിൽ ആരും പറയില്ല ചില നാട്ടിൽ വയസ്സന്മാർ പറയുന്നൊരു പ്രയോഗമാണ് നമ്മളെ നാട്ടിലെ പറയില്ല അങ്ങനെ പറയാതിരിക്കട്ടെ അങ്ങനെ പറയും ഇനി എപ്പോൾ വന്നേ പൊന്നാണിക്കല്ല പോയി വന്നല്ലോ ഈ ശൈലി ശരിയല്ല ഇടപെടൽ റെഡിയാക്കണം ഏതടപെടൽ അബൂ മഹദൂറ നന്നായ ഇടപെടൽ ഏതടപെടൽ സുമാമത്തു ഉസാൽ ഇസ്ലാമിന് വലിയ രാഷ്ട്രം സമ്മാനിച്ച ആ സുമാമനത്തുവിന് ഉസാലിൻ്റെ ഇടപെടൽ വേണം അതുകൊണ്ട് നമുക്ക് പള്ളിയിൽ ഒരു മുത്തയല്ലിം ഇമാമൊന്നു നമ്മളെ നാട്ടുകാരനാണ് പള്ളിയിൽ ഇമാമൊന്നു ഉദാഹരണത്തിനാണ് അയാളെ ഓത്ത് തെറ്റി ഓ ഭയങ്കരം തന്നെ പള്ളീൻ്റെ പുറത്തിറങ്ങുമ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല പുറത്തിറങ്ങുമ്പോൾ നാലാൾ അല്ല ഇനി നമ്മളെ മറ്റേ സൂപ്പീൻ്റെ മോനല്ലേ ആ മോനെ ഈനെല്ലാം ആരെങ്കിലും ഇമാമ തൃപ്തിക്കുമോ ഈനൊക്കെ എന്തിനു കൊള്ളുമോ കഴിഞ്ഞ് കഥ കഴിഞ്ഞ് ഇനി നമ്മൾ 10-15 കൊല്ലത്തെ അമല് നമ്മളെ അമല് ഇനി ഏടെ ഉണ്ടാവില്ല ആ കുഞ്ഞൻ്റെ മനസ്സ് തകർന്ന് ഇനി ഈ കുട്ടി ഇമാമത്തിൻ്റെ രംഗത്ത് വരുമോ വരൂല അപ്പം അങ്ങനെയല്ല പറയേണ്ടത് എങ്ങനെ പറയണോ മെല്ലെ കയ്യെല്ലാം പിടിച്ച് നല്ല ശരിയ കുട്ടിയാണെങ്കിൽ ചുമല് കൈവച്ച് അല്ല കൈയൊന്നും പിടിക്കണമെന്നില്ല അത് പിന്നെ എന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല ചുമല് കൈയെല്ലാം വെച്ച് പറയേണ്ടതൊക്കെ പറഞ്ഞ് പറയണോ നല്ല ഇമാമത്താണ് ഇതിങ്ങനെയുണ്ട് ഒന്ന് ഇങ്ങനെ തിരുത്തിയാൽ ഒന്ന് ഉഷാറാവുമല്ലോ അടുത്ത ഇമാമത്തിനെ മകളെ തിരുത്തണം അങ്ങനെ തിരുത്തപ്പെടണം പേരോട് ഉസ്താദ് എനിക്ക് ഓർമ്മയുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ സരസിലേക്ക് വരുന്നുണ്ട് അള്ളാഹു തആല വലിയ സന്തോഷവും റാഹത്തും നൽകട്ടെ അള്ളാഹു തആല അവർക്കും നമുക്കും ദീനിന് വലിയ ഖിദ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ നമുക്ക് അങ്ങനെ ഇമാമത്തിന് വന്നു കഴിഞ്ഞാൽ ആ കുട്ടി നന്നാവും ആ നിലയ്ക്ക് നമ്മൾ സമീപിക്കാൻ പാടുള്ളൂ ഏത് കുട്ടിയെയും ഒക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടുകാർക്ക് നമ്മൾ നല്ല അവസരം ഒരുക്കി കൊടുക്കണം നാട്ടിലത്തെ മുത്തയല്ലിമീങ്ങൾക്ക്
നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും സുപ്രധാനമായ ഒരു ഇടപെടലാണ്. ഭാവിയിൽ മുത്തഹല്ലിമ വരാൻ നമ്മുടെ നാട്ടിലെ മുത്തഹല്ലിമികൾക്ക് അവസരങ്ങൾ കൊടുക്കുക. ഒരു മൗലിദുണ്ട് നമ്മളെ പുരയിൽ, പള്ളിയിലെ ഉസ്താദിനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഈ മുത്തഹല്ലിമിനെയും നമ്മൾ മൊയിലിയാറെ പോലെ കണ്ട് മുമ്പിലിരുത്തുക. ഓനിക്കും അഡീസ് ഓതാൻ കൊടുക്കുക, ചാൻസ് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനമായ ദൗത്യം. നമ്മളിന്ന് ഇടപെടേണ്ട ഇൽമ് എല്ലാവർക്കും നമുക്കൊക്കെ അള്ളാഹു താല ഈ നാഫിയ ഇൽമ് നൽകട്ടെ, ഉള്ള ഇൽമിലുള്ള ബർക്കത്തിയട്ടെ. നമ്മളെ മുത്തഹല്ലിമികൾ നല്ലോണം പരിഗണിക്കണം. ലോക്ക്ഡൗണിൽ ഞാൻ പിന്നെ മൗലൂദ് ചോദിച്ചു, ചെറിയ മൗലൂദ്, അപ്പം ഞാൻ വിളിച്ചത് എൻ്റെ നാട്ടുകാരെ തന്നെയാണ്, രണ്ട് മൂന്ന്. ഒരാളിപ്പോൾ വേറെ പുറമേയുണ്ട്, ഒരാൾ മദീനത്തുന്നൂർ പഠിക്കുന്ന ഒരാളാണ്, വേറെ രണ്ട് മൂന്നാൾ നമ്മളെ നാട്ടിലത്തെ മൗലിയാന്മാരെ വിളിച്ചു. അന്നുണ്ടാ എനിക്ക് സന്തോഷം ഭയങ്കരമാണ്. നമ്മളെ നാട്ടിലുള്ള നമ്മളപ്പുറം ഇപ്പുറം അറിയുന്ന മണത്തറിയുന്ന തൊട്ടറിയുന്ന നമ്മുടെ നാട്ടുകാർ, അവരെ വിളിക്കണം നമ്മൾ, അവരെ അകറ്റരുത് എപ്പോഴും. അതുപോലെ തന്നെ നാട്ടിലെ സദർ ഉസ്താദിന് വകവെച്ചു കൊടുക്കണം, സദർ എന്ന സ്ഥാനം. അതുപോലെ നമ്മൾ മെയിൻ പള്ളിയിലെ ഖത്തീബും മുദരിസും ഉണ്ട്. എന്നാ അവിടെ ദ്വാരക്കാൻ പോയാൽ ഖത്തീബ് അല്ല, ഖത്തീബിൻ്റെ സ്ഥാനം എനക്കല്ലേ എന്ന് ഖത്തീബ് വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും ഒന്ന് മുദരിസിനോട് ദ്വാരക്കാനെങ്കിലും പറയാനുള്ള ഒരു മനസ്ഥിതി കാണിക്കണം. മുദരിസ് ഉസ്താദോ, മുദരിസ് ഉസ്താദ് ഒന്ന് ഖത്തീബ് ഉസ്താദിനോട് ദ്വാരക്കാൻ പറയാനുള്ള ഒരു അവസരം കാണിക്കണം. ഞാൻ പറയുന്നില്ല, ഞാൻ പറയൂല, ഞാൻ കുറ്റിയാടി പോയ ഉടനെ ഒരു ദൂരം എങ്ങൾക്ക് അങ്ങനെ മൗലൂദും പരിപാടിയൊന്നും കിട്ടില്ല. ഒരിക്കലും നമ്മളെ സുഹൃത്ത് മരിച്ചപ്പോൾ, അയാളല്ല സുഹൃത്തിൻ്റെ പെങ്ങളെ ഭർത്താവ് മരിച്ചപ്പോൾ പോയി, ഏകദേശം 21 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. പോയി ദ്വാരക്കാൻ നോക്കുമ്പോൾ കുല്ലാതുറ ബിനാസ് തീർന്നിട്ടില്ല ദ്വാരന്നു. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അലിഫും നൂനും സായിദിയായ ഒരു സംഘടനയിലുള്ള, നമ്മൾ അങ്ങനെയൊന്നല്ല, അലിഫും നൂനും സായിദിയായി അവിടെ സംസ്ഥാനക്കാരുണ്ട്. അപ്പോൾ അവർ ദ്വാരന്നത് എനിക്ക് വളരെ സന്തോഷമായി ദ്വാരന്നിട്ട്. പിറ്റേനാൾ ഇബ്രാഹിം ഉസ്താദിനോട് ഞാൻ അങ്ങനെ പറയുമല്ലോ, ഉസ്താദ് എപ്പോഴും ക്ലാസ് കഴിഞ്ഞ 5 മിനിറ്റ് ഒരു അവസരം കൊടുക്കും. എന്താണ് എൻ്റെ അവസരം? ആകാശത്തിൻ്റെ ചോട ഭൂമിക്ക് മീതെ എന്തും ചോദിക്കാം, ഇതാണ് അവസരം. അതിലെന്തും എല്ലാ ചർച്ചയും വരും, അന്നത്തെ പത്രക്കുറിപ്പിലുള്ള ചർച്ച എല്ലാ ചർച്ചയും വരും, എന്തും ചോദിക്കാം. കൂട്ടത്തിൽ ഇത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് റാഹത്തായില്ലേ, നിങ്ങൾക്ക് സന്തോഷമല്ലേ, കാരണം മെനക്കെടുണ്ടാലോ ബേആമീൻ പറഞ്ഞു കൊടുത്ത പോരെ. ഇങ്ങനെയാണ് ഉസ്താദ് നമ്മളെ പഠിപ്പിച്ച നല്ല രീതി. അള്ളാഹുക്കും മോളി ഉസ്താദിന് ദീർഘായുസും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. ഈ സഫറും റബീലവല്ലും ഉസ്താദുമായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴും സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ ഒന്നിച്ച് തന്നെയാണ്, ശേഷം സംസാരിക്കൽ ഒന്നിച്ചാണ്, അപ്പുറത്ത് ഇപ്പുറത്താണ് റൂം. അപ്പം അങ്ങനെയൊക്കെ ഉസ്താദുമാരോട് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ തിരുത്തേണ്ടത് അവർ തിരുത്തിത്തരും, നമുക്കങ്ങോട്ട് ചോദിക്കാം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് മനസ്സിലാക്കുന്ന അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നമ്മൾ അവസരം കൊടുക്കണം. പിന്നെ നമ്മൾ നാട്ടിലത്തെ മുത്തഹല്ലിമിനെ നിങ്ങൾ എന്ന് വിളിക്കും, ഒരു സംബോധനം നമ്മളെ ഭാഗത്ത് നിന്ന് മുത്തഹല്ലിമിനെ നിങ്ങൾ. പരസ്പരം നമ്മൾ മൗലിയാമാരൊക്കെ നമ്മൾ അങ്ങനെ വിളിക്കുന്നവരാണ്, ഒരേ മദ്രസയിലായിരിക്കും, നിങ്ങൾ നിങ്ങൾ ഒന്നും വന്നു പോകില്ല. ഞാൻ ഒരു 2 മാസം മുമ്പ് ആളെയൊന്നും പറയില്ല, ഒരു എൻ്റെ നാട്ടിനടുത്ത് 3-4 ടൗണിലാണ് കണ്ട്, രണ്ടാളും ബിരുദധാരികളാണ്. നീ എപ്പോൾ വന്ന്, നീ എന്തിപ്പോൾ വന്ന്, എന്നോടല്ലേ ചോദിച്ച്, എന്നോട് ചോദിച്ചാൽ എനിക്ക് വിഷമമില്ലായിരുന്നു, പക്ഷെ എനിക്ക് മനസ്സിൽ ഭയങ്കര സങ്കടമായി. പിന്നെ കണ്ട് ഇവർ സ്ഥലത്ത് പോയിട്ട് വണ്ടി ഇറങ്ങി, ആടെ ഇതേ സംസാരമാണ്, സങ്കടമായി. ഇനിയിപ്പോൾ എനിക്ക് തിരുത്താൻ പറ്റുമോ? ഇല്ല, എനിക്ക് പറ്റില്ല, അത് ഞാൻ തിരുത്താൻ പോയിട്ടില്ല, ഞാൻ തിരുത്തിയാൽ ശരിയാവില്ല അത്. അതുകൊണ്ട് വേണ്ട, കൈന്നില്ലേ, കൈന്നില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക, ലോകത്ത് മുഴുവനും നമുക്ക് പ്രബോധനം ചെയ്യാൻ കഴിയുമോ? കഴിയൂല, കൈന്നില്ലാന്ന് പറഞ്ഞ് നിർത്തുക, അത്ര തന്നെയുള്ളൂ അതിൽ. അപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരെ ബഹുമാനിക്കണം. ബഹുമാനം കൊടുത്തു വാങ്ങാനുള്ളതാണ്. ബഹുമാനം മറ്റുള്ളവരെ ബഹുമാനിച്ചാലേ തിരിച്ചു ബഹുമാനിക്കുള്ളൂ, വേറെ ആളെ ആക്ഷേപിക്കരുത്. അദബുൽ മുഫ്രദ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരാൾ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന ആ കിതാബായ അദബുൽ മുഫ്രദ്, ആ അദബുൽ മുഫ്രദിലുണ്ട് ഖബ്ബഹല്ലാഹു വജ്ഹ, മറ്റൊരാളുടെ മുഖം കെട്ടുപോട്ടെ എന്ന് പറയാൻ പാടില്ല, മുഖം കെട്ടുപോട്ടെ, അല്ലെങ്കിൽ അയാൾ കുരുത്തം പിടിക്കൂല, അല്ലെങ്കിൽ അയാൾ ആകെ പോയി എന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല. നമ്മളെ കയ്യിൽ ആരുടെയും സ്വർഗ നരക ലിസ്റ്റ് നമുക്ക് തന്നിട്ടില്ല. എത്രത്തോളം റസൂലുള്ളാഹി തങ്ങൾ തിരുത്തിയില്ലേ, ഉസ്മാൻ ബിൻ മദൂൻ റളിയല്ലാഹു അൻഹു എത്ര വലിയ ആളാ, ബുഖാരിയിലുള്ള ഹദീസാണ്, ഭയങ്കര മഹത്വം എന്ന് മനസ്സിലാക്കി ഒരു ഭയങ്കര ഒരു വാചകം ഒരാൾ പ്രകടിപ്പിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയാതിരുന്നൂടെ എന്ന് ചോദിച്ചു, ബുഖാരിയിലുണ്ട്. അപ്പം നമ്മളെ വാക്കുകൾ എന്ത് പറയുമ്പോഴും എൻ്റെ അറിവനുസരിച്ച് അങ്ങനെ, ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് ഇങ്ങനെ എന്നെപ്പോഴും ഒരു കുളത്തി വെച്ചേ സംസാരിക്കാവൂ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അപകടത്തിൽ കൊണ്ടുപോയിച്ച അങ്ങനെയാണോ, എൻ്റെ അറിവനുസരിച്ച് അങ്ങനെ. അയാളെങ്ങനെ തിരക്കേടില്ല, എൻ്റെ അറിവനുസരിച്ച് അങ്ങനെ. ഇനി ഇല്ലെങ്കിൽ നമുക്ക് പിന്നീടെങ്ങും പറയാൻ പറ്റണം, ഒരു മുഖദ്ദറായ
ഒരു വാചകം അവിടെ ഉണ്ട് എൻ്റെ അറിവനുസരിച്ച് അങ്ങനെ എന്ന് പറയണം നമ്മളെപ്പോഴും. പിന്നെ ഒരു സംഗതി, നമ്മളോട് ഒരു പുയ്യാപ്പിളിനെ പറ്റി അഭിപ്രായം ചോദിച്ചു എന്നാൽ അവിടെ നമ്മൾ പറയൽ നിർബന്ധമാണ്. ഒരു പുയ്യാപ്പിള ഒരു പള്ളിയിലെ ഉസ്താദിന് ഒരു നാട്ടിലെ ഒരു ചെറുപ്പക്കാരനെ പറ്റി അറിയും, വേറെ നാട്ടുകാർ ചോദിച്ചു വന്നിട്ട് അല്ലെങ്കിൽ അടുത്ത നാട്ടുകാർ ഇയാളെ പുയ്യാപ്പിളാക്കാൻ പറ്റുമോ, പറയേണ്ട സ്ഥലം അതാണ്. ഇയാളെ പുയ്യാപ്പിളാക്കാൻ പറ്റുമെങ്കിൽ പറ്റുമെങ്കിലേ പറയാവും, ചോദിച്ച് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ്. അതുപോലെ ഒരു ദർശനെ പറ്റി അന്വേഷിച്ചു, അവിടെ പഠിക്കാൻ പറ്റുമോ, പറ്റുമെങ്കിൽ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പറ്റൂല തന്നെ പറഞ്ഞു കൊടുക്കണം. ഇത് ഫത്വുൽ മുഈനിലെ നിക്കാഹിൻ്റെ ബാബിൽ ഇത് രണ്ടും പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കുട്ടീൻ്റെ ഭാവി കളഞ്ഞു പോകും, മറ്റൊന്ന് അയാളുടെ പെൺകുട്ടീൻ്റെ ഭാവി നഷ്ടപ്പെട്ടു പോകും, രണ്ടും തുലാസിലാകാൻ പാടില്ല. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. ഞാൻ എന്നെ കൂടുതലായി അങ്ങോട്ട് കിടക്കുന്നില്ല, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഉസ്താദുമാർ അതുപോലെ തന്നെ നമ്മൾ ഇമാമത്ത് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില സംഗതികൾ എന്താണത്? നമ്മളെപ്പോഴും സാധാരണ വാരിതായ സൂറത്തല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. പള്ളിയിൽ നമ്മളെ ഭയങ്കര പിന്തുടരും, പള്ളിയിൽ നാടന്മാർക്ക് പോലും അറിയും നമ്മളെ സൂറത്ത് ഓതുമ്പോൾ മുവാലാത്തും വാരിതായ സൂറത്തല്ലെങ്കിൽ മുവാലാത്തും വേണം തർത്തീവും വേണം. അപ്പോൾ ആദ്യത്തെ സൂറത്തിൽ കുലാവു റബ്ബ് കുല്ലുള്ള ഓതിയാൽ പിന്നീട് ഓതേണ്ടത് ഫത്തുൽമീ തന്നെ പറഞ്ഞു കുലാവു റബ്ബിൽ ഫലക്ക്. അപ്പോൾ അതുപോലെ തൊട്ടടുത്ത സൂറത്തായിരിക്കണം, താഴെയുള്ളതായിരിക്കണം അതിൻ്റെ പറമ്പ് മുവാലാത്തും. ഇത് സുന്നത്താണ്, ഇത് നമ്മളോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുപോലെ നമ്മളെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ അതുപോലെ വെള്ളിയാഴ്ച സബ്ബീസ് മറബിക്കൽ ആയില എന്ന് ഇമാം ഓതി എന്ന നമ്മൾ ഉടനെ തന്നെ സുബ്ഹാന റബ്ബിയൽ ആയില എന്ന് ഉറക്കപ്പറയൽ സുന്നത്തുണ്ട്. കേൾക്കുന്ന ആക്കും ഉറക്കപ്പറയൽ സുന്നത്തുണ്ട്. എന്നിട്ട് ഇമാം അമീറ തങ്ങൾ അവിടെ ആഷിയത്തുൽ മഹലിയിൽ പറഞ്ഞു, ഇത് കുറേ കാലമായി അയ്മത്തു സമൻ ഈ കാലഘട്ടത്തിലെ ഇമാമുമാരനെ ഒഴിവാക്കി കളഞ്ഞു. ചിലപ്പോൾ നമുക്കും തോന്നും പള്ളിയിലൊന്നും ഇത് കേൾക്കാറില്ല. അപ്പോൾ സബ്ബീസ് മറബിക്കൽ ആയില സുബ്ഹാന റബ്ബിയൽ ആയില അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ അവിടെ ബല വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ. ഇമാമും ഉറക്കപ്പറയൽ സുന്നത്തുണ്ട്, കേൾക്കുന്ന മമൂമിങ്ങളൊക്കെ ഉറക്കപ്പറയൽ സുന്നത്തുണ്ട്. ഫാത്തിയ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇടക്കാണെങ്കിൽ മുവാലാത്ത് ഒരു മുറിയൂല. ഇത് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ലൈതമി റഹിമഹുള്ള അവിടുത്തെ ശർഹ് ബാഫദിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച ഒരു വിഷയമാണ്. എന്തുപോലെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ചില സ്ഥലത്ത് സൂറത്തോതുന്നതിനെ പറ്റി ഇതിനടുക്ക് ഭയങ്കര ചർച്ച ഉണ്ട്. നമ്മൾ ഏത് സൂറത്താണ് ഓതേണ്ടത്? സൂറത്ത് നമ്മൾ സാധാരണഗതിയിൽ ആളുകൾ തിരക്കുള്ള പള്ളിയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ തിരക്കുള്ള പള്ളി ഇന്നത്തെ പള്ളിയൊക്കെ ഏകദേശം തിരക്കുള്ള പള്ളിയാണ്. അപ്പോൾ എന്താക്കണം? ഒല്ലുഹ ഒല്ലയിലി ഇതിൻ്റെ ചോടെയുള്ള സൂറത്തോതാനാണ് പ്രത്യേകമായി നിർദ്ദേശം വന്നത്. അത് നമുക്ക് കാണാം. തുഹ്ഫയിൽ അലാമ ഖീല എന്ന് പറഞ്ഞനുസരിച്ച് അലാ അല്ലെങ്കിൽ അലാമ എന്ന നിലക്ക് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും തുഹ്ഫയിൽ അവിടെയുണ്ട്. ഇബിന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റബ്ലി അള്ളാഹു അന്നുവിൻ്റെ ഇപ്പോൾ തൊബയിൽ ഇല്ലെങ്കിലും അവിടുത്തെ ഷറഹുൽ ബഹിജ അതിൻ്റെ നക്കിൽ ഇമാം കുർദി അൽ മവാഹിദ് മദനിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊക്കെ കൊടുത്ത അനുസരിച്ച് വല്ലുഹാവല്ലൈനിൻ്റെ ചോടെ അത് കിസാറിൽ മുഫസ്സലാണ്. ആ കിസാറിൽ മുഫസ്സൽ നിസ്കാരത്തിൽ നമ്മൾ ഓതൽ സുന്നത്താണ്. ആ മഗ്‌രിബിന് നമ്മൾ സാധാരണ പള്ളികളിലൊക്കെ ഇപ്പം എല്ലാ വക്തരും അതാണ് ഓതേണ്ടത്. ഇവിടെ ഒരു കാര്യം കൂടി, എന്നാൽ നമ്മൾ ശരിക്കും കുർദി നോക്കിയാൽ മറ്റുള്ള കിതാബ് നോക്കിയാൽ ഇമാം മുഹമ്മദ് റംലി റളിയല്ലാഹുവിൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ട് ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നയോ മറ്റോ ഘട്ടം ഒറ്റക്ക് നിസ്കരിക്കുന്ന ഘട്ടമാണ്. അപ്പോൾ അയാൾക്ക് പൂർണ്ണമായ ഒരു സൂറത്തോതലാണോ സുന്നത്ത്? അല്ല. ചെറിയ സൂറത്തോതലാണോ അഫ്ദൽ? ഇബ്നു ഹജർ ലൈതമി റഹിമഹുള്ള പറയുന്നു പൂർണ്ണമായ ഒരു സൂറത്തോതലാണ് അഫ്ദൽ. മുഹമ്മദ് റംലി റഹിമഹുള്ള പറയുന്നു ചെറിയ ഒരു സൂറത്തിനോട് തുല്യമായതാണ് വലിയ സൂറത്തിൽ നിന്ന് ഓതുന്നതെങ്കിൽ ചെറിയ സൂറത്താണ് അഫ്ദൽ. എന്നാൽ വലിയ സൂറത്തിൽ നിന്ന് ഓതുമ്പോൾ ചെറിയ സൂറത്തിനേക്കാൾ കുറച്ച് കൂടുമെങ്കിൽ അത് വലിയ സൂറത്തിൽ നിന്ന് ഓതലാണ് ഔല എന്ന് നിഹായയിൽ ഉണ്ട്. അതുപോലെ പല കിതാബിലും ഉണ്ട്. ഇത് സ്വന്തം നിസ്കരിക്കുമ്പോഴുള്ള വിഷയമാണ്. അപ്പോൾ ഇതനുസരിച്ച് ഞാൻ വ്യക്തമായി തീരുമാനം പറഞ്ഞല്ല, ഇതനുസരിച്ച് ഒരാൾ വല്ലുഹാ വല്ലയിലിയുടെ ചോടയുള്ള സൂറത്തിൻ്റെ കതിർ അതിൻ്റെ കതിർ മാത്രം ഒരാൾ ഓതി, വലിയ സൂറത്ത് ഓതി. മുഹമ്മദ് റംലി റളിയല്ലാഹു അൻഹു അഭിപ്രായമുണ്ട് എങ്ങനെ വലിയ ചെറിയ ഒരു സൂറത്തിൻ്റെ
കദറിനേക്കാളും കുറച്ച് വലിയ സൂറത്തിന് ഓതിയാൽ അതാവൂലയാണെന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വിമർശിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ തമ്മിൽ ആലോചിക്കണം എന്ന് മാത്രം ഞാൻ പറയുന്നു. അല്ലാതെ അതൊരു മസലയായിട്ട് തീരുമാനമായി പറഞ്ഞതല്ല. നമുക്ക് ആലോചിക്കാൻ കിതാബുകൾ ഉണ്ട്. മവായിബുൽ മദനിയ പോലെയുള്ള കിതാബ് വെച്ച് നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഇബ്നു ഹജർ അൽ-ഹൈതമി റഹിമഹുള്ള പറഞ്ഞത് എന്തായാലും വല്ലുഹ വലൈലിൻ്റെ ചുവടെ തന്നെ ഓതണം, അല്ലെങ്കിൽ കറാഹത്ത് വരും എന്നുവരെ മഹാനവർകൾ ഷർഹിൽ ബാഫദലിൽ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് സൂചിപ്പിക്കും വിധം തുഹ്ഫയിലും പറഞ്ഞിട്ടുണ്ട്. ഇംദാദിലൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇടയ്ക്കൊരു കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി നമ്മൾ, ഞാനിനി ഒന്ന് രണ്ട് സംഗതി പറഞ്ഞ് വേ നിർത്തി. നമ്മളെ നാട്ടിൽ നിക്കാഹ് വരും. നിക്കാഹ് വരുമ്പോൾ ഖത്തീബ് ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാന സംഗതി, നമ്മളെ നാട്ടിൽ ഒരു നിക്കാഹൊക്കെ വരുമ്പോൾ നമ്മളത് അന്വേഷിക്കണം. ശരിക്കും വാപ്പുള്ള പെൺകുട്ടി തന്നെയാണ്, എന്നാലും നമുക്ക് അന്വേഷിച്ചൂടെയാണ്. വേറെ ഇതാരാണ്, ഇയാളാണ്, ഇയാൾക്ക് എത്ര മക്കളാണ്, അയാളെ മോളന്നല്ലേ എന്ന് അന്വേഷിക്കണം. ഇവിടെ അടുത്ത് ഇവിടെ ഏകദേശം ഒരു 10-20-25 കിലോമീറ്റർ ഉണ്ടാവും. ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ വർഷം രാത്രി കല്യാണമാണ്. രാത്രി കല്യാണമാണ്, രാത്രി ശരിക്കും കല്യാണമാണ്. എന്നോടൊരു ഫോൺ വിളിച്ച് ചോദിച്ചു, കല്യാണമാണ്, എന്ത് ചെയ്യണോ? കുട്ടീൻ്റെ വാപ്പ എത്തുമോ ഇല്ലയോ എന്ന് സംശയമാണ്. മലപ്പുറത്താണ് വാപ്പ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ തഹക്കീമാക്കണോ, അല്ല എ പി ഉസ്താനെ വിളിച്ചിട്ട് ഖത്തീബിന് സമ്മതം കൊടുക്കണോ? വിളിച്ച് ചോദിച്ചു. ഞാൻ വിഷയമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഏതായാലും മഗ്‌രിബിൻ്റെ ഉടനെ നിക്കാ കഴിക്കണ്ട, കുറച്ചും കാത്തള. അഥവാ അയാൾ വേണ്ടി എന്നെ, ഏതായാലും നിക്കാഹിന് മാത്രം ദൂരെ നിന്ന് വരുന്നാളല്ലേ, അപ്പോൾ കുറച്ച് അയാൾക്കും എന്നെ ഒന്ന് വിളിക്കണം, എന്നെ കാത്തു നിൽക്കണം, എന്നെ മസിൽ പിടുത്തത്തിൻ്റെ സമയം ആകാൻ സാധ്യതയുണ്ട്. ഉറപ്പാണ് നിക്കാഹിന് മാത്രം വരുമ്പോൾ, അതിനപ്പുറം പറയേണ്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കാത്തു വെക്കാറ്, കാക്കുന്ന നന്നായിരിക്കും എന്ന് ആദ്യമേ പറഞ്ഞു. അങ്ങനെ തഹക്കീം ചെയ്യേണ്ട രീതി പറഞ്ഞു കൊടുത്തു, ഒക്കെ പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാ, മഗ്‌രിബ് ഉസ്കരിച്ചപ്പോൾ ബാപ്പ എത്തി, നിക്കാഹ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനത്തെ വിഷയങ്ങൾ മൊത്തം ഓരോന്ന് പിടിച്ചു വെക്കണം. ആരൊക്കെ വലിയ ഇന്നാളില്ലെങ്കിൽ ഇന്നാള്, ഇന്നാളില്ലെങ്കിൽ ഇന്നാള്, നിക്കാഹിൻ്റെ സീഗ, അത് ഉറുദുവിലുള്ള സീഗ, ഖത്തീബ് പഠിക്കൽ നിർബന്ധമാണ്. കന്നഡത്തിലുള്ള സീഗ, ഇംഗ്ലീഷിലുള്ള സീഗ, ഇനി വേണമെങ്കിൽ ഫ്രഞ്ച് ഭാഷയിലും പഠിക്കണമെന്ന് ചോദിച്ചാൽ പഠിക്കണം, പഠിച്ചു വെച്ചാൽ നല്ലത്. കുല്ലമാ സാദ കാനാവൂല, കാരണം അത്രമാത്രം ടൂറിസ്റ്റൊക്കെ വരുന്ന കാലമല്ലേ. ചിലപ്പോൾ അഥവാ ഉത്തരേന്ത്യയിൽ നിന്ന് ഇപ്പം അടുത്ത് ഒരാൾ ഈജിപ്ത് പഠിക്കാൻ പോയതാ, കേരളത്തിനല്ല ഉത്തരേന്ത്യയിൽ നിന്ന്, അവിടെ അയാൾ വിവാഹം ചെയ്തു, എവിടുന്ന ഈജിപ്തുകാരിയെ കെട്ടി. പക്ഷേ ഒരു നിബന്ധന ഉണ്ട്, അവിടെ ഒരുപാട് പൈസ ആദ്യം കെട്ടി വെക്കണം ഈ പെണ്ണിന്, പിന്നെ സെക്യൂരിറ്റി ആയിട്ട് ഒരു ഫ്ലാറ്റൊക്കെ 10-25 കൊല്ലം 30 കൊല്ലാറ്റോ കെട്ടി വെക്കണം, എന്നാലേ കെട്ടാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധം വേണം. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരൊറ്റ ഒരു സംഗതിയും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ രീതി മാറ്റുന്നു. നമ്മൾ സംഘടനയിൽ ഉറച്ചു നിൽക്കണം. സംഘടന എന്നതാണ് നമ്മുടെ അടിത്തറ. അതാണ് നേരത്തെ ഓതിയ ആയത്തിൻ്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞത്, വഅഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കണം. യദുല്ലാഹി അലൽ ജമാഅ, സംഘശക്തിയിലാണ് അള്ളാഹുവിൻ്റെ സഹായം, സംഘശക്തിയായിരിക്കണം. അതുകൊണ്ട് സംഘശക്തിയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്താ? ക്ഷമ വേണം, നല്ല ക്ഷമ. ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ടിയായിരിക്കുക പവർ നേതാവിന്. സെക്രട്ടറിക്ക് ക്ഷമ വേണം, അതിലേറെ ക്ഷമ വേണം യൂണിറ്റ് പ്രസിഡൻറ്റിന്. സെക്രട്ടറിക്ക് അത്ര തന്നെ ഇല്ലെങ്കിലും യൂണിറ്റ് പ്രസിഡൻറ്റിന് വേണം, കാരണം അയാളാണ് തീരുമാനിക്കേണ്ടത്. സെക്ടർ കമ്മിറ്റിക്കോ അതിലേറെ, കാരണം യൂണിറ്റിൻ്റെ പ്രശ്നം കൂടി അയാളാണ് തീർക്കേണ്ടത്. ഡിവിഷൻ എത്തിയാലോ പവർ കൂടി, ജില്ലയിലെത്തിയാലോ പവർ, സ്റ്റേറ്റിലെത്തിയാലോ ഐ പവർ. അങ്ങനെ നേതാവിൻ്റെ ക്വാളിറ്റി എത്ര കൂടുന്നു അതിന് ക്ഷമ വേണം. ഈ റബീഉൽ അവ്വൽ 11-ന് അന്ന് വൈകുന്നേരം കുറ്റിയാടിയിൽ ഒരു ചെറിയ ഒരു മഗ്‌രിബ് നിസ്കരിച്ചിട്ട് അസർ നിസ്കരിച്ചിട്ട് റബീഉൽ അവ്വൽ 11-ന് അന്ന് വൈകുന്നേരം നല്ല ഒരു പിന്നെ ഉസ്താദ് വിളിച്ചു, എന്നെയും വിളിച്ചു, ഒരു മുസ്തഫ ബുഖാരി എന്ന് പറഞ്ഞ ആളെയും വിളിച്ചു. വിളിച്ചിട്ട് നേരെ ഉസ്താദിൻ്റെ അവിടെ ഉസ്താദ് ഖിതാബ് വെക്കുന്ന സ്ഥലത്തേക്ക് ഇരുത്തി. നോക്കുമ്പോൾ ഒരാളും വന്നു, ചർച്ച് സംസാരമാണ്. സംസാരിച്ചിട്ട് മഗ്‌രിബ് അവൻ കൊടുത്തു, നിസ്കരിച്ചു, അയാളെയും കൂട്ടി നിസ്കരിച്ചു, ഇഷ നിസ്കരിച്ചു. ഉസ്താദിന് വയതിന് പോകേണ്ട സമയമായി, 9:30 മണിയായി. എന്നാൽ വിചാരിച്ച സംഗതി ഫത്ഹായോ? ഇല്ല,
ഉസ്താദിന് വിഷമമുണ്ടോ? ഇല്ല. അയാൾ പറയുന്നത് ഒന്നര മണിക്കൂർ ക്ഷമിച്ച് കേട്ടുകൊടുത്തു. ഞാൻ വിചാരിച്ചു ഇതെങ്ങനെയാണ് ഇങ്ങനെ ക്ഷമിച്ചത്? ഒരാൾ നേതാവ് എങ്ങനെയാകും? ക്ഷമയിലൂടെ. ക്ഷമറോട് ക്ഷമ ക്ഷമ വേണം. നമുക്ക് വല്ലാതെ ക്ഷമ വേണം. ഖത്തീബിന് ഭയങ്കര ക്ഷമ വേണം. മുക്രിക്ക് അത്ര വേണ്ടിയില്ല. ക്ഷമ വേണം. ഇതാണ് ഏറ്റവും വലുത്. ഖസാലി ഇമാം വളരെ കൂടുതൽ പറഞ്ഞു, ക്ഷമയില്ലേ നമുക്കൊരു സംഗതി നടക്കൂല. ക്ഷമ വേണം. അള്ളാഹു തആല നമ്മളെ സ്വാബിരിയങ്ങളിൽ പെടുത്തട്ടെ. നല്ല ക്ഷമ വേണം. അപ്പോൾ എന്ത് വേണ്ടി വരും? അല്ല, ആഫീന അനിന്നാസ്, നേതാവായാൽ അടുത്ത ക്വാളിറ്റി വിട്ടുവീഴ്ച ചെയ്യുക. വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ പ്രോബ്ലം ഉണ്ടാവൂലേ? പ്രോബ്ലമേ ഉണ്ടാവും. നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ എന്താ പറയുക? എൻ്റെ ഈ കൈക്ക് ആരോഗ്യമുണ്ട്, എൻ്റെ ഈ കൈക്കും ആരോഗ്യമുണ്ട്, ഈ കാലിലും ആരോഗ്യമുണ്ട്, ആരും പറയില്ല. തലവേദന, ജലദോഷം, കൈയുടെ മുറിഞ്ഞിട്ടുണ്ടാ. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ കുറേ നെഗറ്റീവുകളെ കേൾക്കും. ആ നെഗറ്റീവാണ് നമ്മൾ തീർക്കേണ്ടത്. നന്മ പറഞ്ഞുകൊണ്ട് കണ്ടിയില്ല, നെഗറ്റീവ് പരിഹരിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ. അള്ളാഹു നമുക്ക് അത് തോഫീക് നൽകട്ടെ. അപ്പം ആരും ആരെപ്പറ്റി കുറ്റം പറയരുത്. ഒരാളെപ്പറ്റിയും കുറ്റം പറയേണ്ടത്. പറയാനുള്ള ഡയറക്റ്റ് നേരിട്ട് ഫോൺ വിളിച്ചിട്ട് പറയാം. എല്ലാം അവരവരോട് പറയാം. പറയാൻ നന്ന പേടിയുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് പറയാം. അന്ന് അടിക്കൂലല്ലോ. ഇപ്പോൾ അടിക്കൂല. ഇപ്പോൾ ജ്യേഷ്ഠനോടൊറ്റ പറയാനുണ്ട്, പിടിക്കറേ. ആ ഫോൺ വിളിച്ച് പിന്നെ പറഞ്ഞാൽ മതി, എന്നാൽ പിന്നെ പേടിക്കേണ്ടിയില്ല. ഫോൺ വിളിച്ച് പറഞ്ഞാൽ പ്രശ്നമില്ല, അങ്ങനെ പറഞ്ഞാൽ മതി. ഏതായാലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഇടക്കിടക്ക് കാണുമ്പോൾ സലാം കൊടുക്കുക, പറയുക, കൈ കൊടുക്കുക. എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു പോകുന്നതാണ്. അത് കണ്ടെന്താ? തെറ്റിയ സലാം പറയില്ല, മുഖം നോക്കൂല. ഇതാ ഇപ്പോൾ പ്രശ്നം. തെറ്റിയ സലാം പറയില്ല, മുഖം നോക്കൂല. ഇത് ഒരു ദാഴിക്ക് ചേർന്നല്ല, ആലിമിന് ചേർന്നല്ല, പണ്ഡിതന് ചേർന്നല്ല, നാടന് ചേർന്നതല്ല, ഒരാൾക്കും ചേർന്നതല്ല. കണ്ട സലാം പറയണം, മിണ്ടണം, കൈ കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ പ്രശ്നമില്ലാത്ത മനുഷ്യന്മാരുണ്ടാവും ലോകത്ത്. പിന്നെ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാവും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനോട് ഒരാൾ ഭാര്യനെ പറ്റി പരാതി പറഞ്ഞില്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്? എന്തെങ്കിലും ഒന്നും നല്ല ഒരു പ്രശ്നവും ഇല്ലാത്ത ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയോ ഉണ്ടാകുക? നല്ല വെളുത്ത ചിറകുള്ള കാക്കനെ പോലെയാണ് അങ്ങനത്തെ കാക്ക നമുക്ക് കിട്ടുക. ഫത്വുൽ ബിനിൽ പറഞ്ഞാണ് എന്തെങ്കിലും പ്രശ്നമില്ലാത്തൊരു സാധനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അസാ അൻ തക്റഹു ഷൈഅൻ, ചിലപ്പോൾ ഏതെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നും, അതിൽ അള്ളാഹു തആല ഒരുപാട് ഖൈറ് നൽകിയിട്ടുണ്ടാകും. അള്ളാഹു നമുക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നൊരു സംഘടന സെറ്റപ്പിൽ നിൽക്കണം. നമ്മൾ സംഘടനൻ്റെ ഭാഗവാക്കായിട്ട് നിൽക്കണം. ഒരു സംഘടനൻ്റെ ബി ടീമായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടല്ലോ ഒരു ബി ടീം, അങ്ങനെ എയും വേണ്ട ബിയും വേണ്ട. നമ്മൾ നല്ല ഉറച്ച ആ സംഘടന എന്തിനാണ് നമുക്ക്? നമ്മൾ SSF കൊടി പിടിക്കുന്ന ആരെ ചീത്ത പറയാനാ, ആരെ കുറ്റം പറയാനാ? അല്ല, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എൻ്റെ വിശ്വാസം അനുസരിച്ച് ഏറ്റവും നല്ല സംഘടന ഇത്. എന്നെ സ്വർഗത്ത് കൊണ്ടുപോകാൻ ഏറ്റവും അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഘടന ESOS. എന്നെ സ്വർഗത്ത് കൊണ്ടുപോകാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എൻ്റെ മുസ്ലിം ജമാഅത്ത്. എന്നെ സ്വർഗത്ത് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കുന്നത് എൻ്റെ പിന്നെ ജമീഇയത്തുൽ ഉലമ. ഈ രീതിയിൽ മാത്രമാണ് നമുക്കുള്ളത്. അല്ലാതെ ഒരാളെയും കുറ്റം പറയരുത്, ഒരാളെ ആക്ഷേപിക്കരുത്. ആക്ഷേപിക്കുന്ന ഗീബത്ത് തെറ്റാണ്. ഇമാം ബൈഹഖി ശുഅബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഒരാൾ മറ്റൊരാളെ ഗീബത്ത് പറഞ്ഞാൽ അത് 30 ചില്ലാനം വ്യഭിചാരത്തിൻ്റെ ശിക്ഷയാ, വൻ കുറ്റമാ എന്ന് ഇമാം ഖുർത്തുബി തഫ്സീറിൽ വലാ യഗ്തബ് ബഅലുക്കും ബഅലാ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആരെയും കുറ്റം പറയണ്ട. നമുക്കെന്തെങ്കിലും ന്യൂനതയുണ്ടോ എന്ന് നോക്കി തിരുത്തുകയാണ് വേണ്ടത്. അതുകൊണ്ട് സംഘടനയിൽ ഉറച്ചു നിൽക്കണം. നമ്മൾ കൊടി പിടിക്കേണ്ടടുത്ത് കൊടി പിടിക്കണം, വീട്ടിൽ കയറേണ്ട അടുത്ത് വീട്ടിൽ കയറണം. അതുകൊണ്ട് സംഘടനയിൽ തന്നെ നമുക്ക് ആരോടെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അതിനെന്താക്കാ? അത് വാട്സപ്പിൽ ഇടരുത്, അത് നാലാളോട് പറയരുത്. പുരയിലത്തെ ഗുൽമാലുണ്ട് പുറമെ മൈക്ക് വിളിച്ച് പറയൽ ഇല്ല. അതെന്താ വേണ്ടിയത്? മെല്ലെ പറഞ്ഞിട്ട് പറയാം, നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നോട് തോന്നുന്നുണ്ടല്ലോ, ഉണ്ടല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞാനും നിങ്ങളല്ലേ ഉള്ളൂ, ഒന്ന് മനസ്സ് തുറക്കേ. അല്ലല്ല, നിങ്ങൾ പറയുന്നത് ഒന്നുണ്ട്, ചിലപ്പോൾ എൻ്റെ വീഴ്ചയായിരിക്കും, ഒന്ന് താണു കൊടുക്കുക. റെഡിയായി കുറച്ചൊന്ന് നമ്മൾ ലിഫ്റ്റ് മാത്രമാവാതെ ലിഫ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ലിഫ്റ്റ് ഇങ്ങനെ കറക്കി പൊക്കുന്നതിന് പകരം നമ്മളൊന്ന് അയക്കുക. ഒന്ന് അയച്ചിട്ട് നമ്മളൊന്ന് ലൂസായി 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 ഒന്ന് ഇറങ്ങി ഇറങ്ങി പോരുക. ഇങ്ങനെ പോന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരിക്കലും ഒരു കൈയടിച്ചാൽ ഒരു പ്രശ്നവും അവിടെ ഉണ്ടാവില്ല. രണ്ട് കൈയടിക്കുമ്പോഴേ കുൽമാലുണ്ടാവുള്ളൂ, ഏറ്റുമുട്ടുമ്പോഴേ പ്രശ്നം ഉണ്ടാവുള്ളൂ. നമ്മൾ ഏറ്റുമുട്ടുന്നവരാകരുത്. ഞാൻ ഇനി ഒരു സംഗതിയും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചത് വേറെ സംഗതിയായിരുന്നു. ഇന്നലെ എന്നെ വളരെ സങ്കടപ്പെടുത്തിയ ഒരു ദിവസമാണ്. ഞാനൊരു ക്ലിപ്പ് കേട്ടു.
ആ ക്ലിപ്പിൽ അതിന് ഇന്നലെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ മേട്ടറാണ് ഒരു ക്ലിപ്പ് കേട്ടു, ഭയങ്കര വിഷമമായി ഈ ക്ലിപ്പ് കേട്ടപ്പോൾ. അന്നപ്പോൾ ഞാൻ എന്തൊക്കെ ഒരു മേട്ടർ ഉണ്ടാക്കി, മേട്ടർ ഉണ്ടാക്കുമ്പോൾ ഒരു പേരും വെച്ചു, അദ്ദുറുസബീന ഫിസലാത്തി നാരിയ എന്ന് പറഞ്ഞ് മേട്ടർ ഉണ്ടാക്കി. രാത്രി ഒരു അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയത് നാരിയത്ത് സ്ഥലത്ത് നരകത്തിലേക്ക് പോകുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു ക്ലിപ്പ് കിട്ടും. അപ്പം നമ്മൾ ക്ലിപ്പ് കേട്ടാൽ മാനസികമായി വേണമല്ലോ. അപ്പോൾ നാരിയുടെ സ്ഥലത്തിൽ ഒന്നിലുള്ളത് തൻഹല്ലുബിയിൽ ഒക്കത് കുടുക്ക് നീങ്ങി കിട്ടുമെന്നാണ്. ഞാൻ പ്രസംഗം നിർത്തുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുരാണത്. എങ്ങനെയാണ് കുടുക്ക് നീങ്ങുക? ജാബിർ റളിയല്ലാഹുവിൻ്റെ ഉപ്പാക്ക് ഒരുപാട് കടം വിടുന്നില്ല. റസൂലുള്ളാഹിനോട് പോയി പറഞ്ഞു, നബിയെ ഉപ്പാൻ്റെ കടം ചോദിക്കാൻ കുറേ ആൾ വരുന്നുണ്ട്, എൻ്റെ അടുത്ത് ഒന്നുമില്ല, ഈ തോട്ടയേ ഉള്ളൂ, ഈ തോട്ടത്തിലല്ല ഈത്തപ്പഴം പറിച്ചാൽ കടം വീടാൻ മതിയാകൂല. റസൂലുള്ളാഹ് കുറേ സംസാരിച്ചു നോക്കി, ആരും വിട്ടുകൊടുക്കുന്നില്ല. റസൂലുള്ളാഹ് ഒന്ന് കറങ്ങി, എന്നിട്ട് പറഞ്ഞു, ഈത്തപ്പഴം മൊത്തം പറിച്ചിട്ട് നിങ്ങൾ ഒരു കളത്തിൽ ഒരുമിച്ച് കൂട്ടണം, ഞാൻ വന്നിട്ട് അളന്നു കൊടുക്കാറുണ്ട്. റസൂലുള്ളാഹ് വന്ന് അളന്നു കൊടുത്തു, മുഴുവനും തീർന്നു. ബുഖാരിയുടെ ഹദീസാണ്. അപ്പോൾ റസൂലുള്ള മുഖേന മൂപ്പര കെട്ടിയിട്ട പ്രശ്നം നീങ്ങി. തൻഹല്ലുബിയിൽ ഒഖത്, മൂപ്പര കെട്ടിയിട്ട പ്രശ്നം നീങ്ങി. പിന്നെ അടുത്തെന്താണ്? തംഫരിജുബിയിൽ കുറബ്, ഭയങ്കര പ്രയാസം. ബുഖാരിയിലുള്ള ഹദീസ് തന്നെയാണ്. ബുഖാരിൻ്റെ 39:69 ഹദീസാണ്. എന്താണ് സംഭവം? സലമത്ത് ബിൻ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിന് വലിയൊരു വെട്ടേറ്റു, ഭയങ്കര വെട്ട്. ഖൈബർ ദിവസം കൊണ്ടു കാല് അനക്കവയ്യ. റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നു. എല്ലാവരും പറഞ്ഞു, ഉസീബ, സലമത്തിന് മുസീബത്തെത്തി, കാര്യം കട്ട പുകയാ. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാട്ട് കാല് നീക്കി വെക്കാൻ പറഞ്ഞു. എന്നിട്ടോ മൂന്ന് ഊതി. എന്നിട്ട് മൂപ്പര് പറയാണ്, ഈ കാലിന് ഇന്ന് വരെ പ്രശ്നമല്ല. ഇതാണ് തംഫരി ജീവിയിൽ കുറവ്. മൂപ്പര് പ്രശ്നം മാറിക്കിട്ടു. എന്നെ തുക്കലാബിയിൽ ഹവായിജ് ആവശ്യം നിർവഹിച്ചു കിട്ടു. ബഹുമാനപ്പെട്ട സഹാബികൾ ഉദൈബിയ ദിവസം ഭയങ്കരം വെള്ളമില്ലാതെ വിഷമിച്ചു. ആർക്കും ഒതു കൊടുക്കാൻ വെള്ളമില്ല. റസൂൽ ഒരു കോപ്പ എടുത്തു, കോപ്പയിൽ ഒരു കോപ്പ എടുത്തിട്ട് അതിൻ്റെ മേലെ കൈവച്ചു. അങ്ങനെ വെള്ളം പമ്പ് ചെയ്തു. അങ്ങനെ 1500 ആളുകൾ ഒതുവെടുത്തു, കുടിച്ചു. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 100,000 ആളുണ്ടായിരുന്നെങ്കിലും മതിയായിരുന്നു. അതാ ആവശ്യം നിർവഹിച്ചു കിട്ടി റസൂലുള്ള. ബുഖാരി 38:83. ആഗ്രഹം സഫലീകരിച്ചു കിട്ടും. എങ്ങനെയാണ് ആഗ്രഹം സഫലീകരിച്ചു കിട്ടുന്നത്? കൃത്യം ആഗ്രഹം സഫലീകരിച്ചു കിട്ടും. എങ്ങനെയാണ് ആഗ്രഹം സഫലീകരിച്ചു കിട്ടുന്നത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിൻ്റെ ഖാദിം, ബഹുമാനപ്പെട്ട പിന്നെ റബീഅത്ത് ബിനു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, അങ്ങയുടെ ഖാദിമല്ലേ, എനിക്ക് സ്വർഗത്തിൽ ഒരു അങ്ങയുടെ കൂടെ ഒരു സ്ഥാനം വേണം. റസൂലുള്ളാഹ് പറഞ്ഞു, ഓക്കെ, തരാം. താരിഖ് മദീനിസ് ദിമസ്കിലുണ്ട്, അനഫാ ഇരുന്താലി, ഞാനത് ചെയ്യും. മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ ഞാൻ ചെയ്യാം, പക്ഷേ ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്. അപ്പോൾ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടി റസൂലുള്ളാഹിനെ കൊണ്ട്. ഇത് കേട്ടപ്പോൾ മനസ്സിന് വിഷമായി. ഈ മാറ്ററങ്ങ് ശരിയാക്കിയപ്പോൾ മനസ്സിന് സമാധാനമായി. ഓ ഉസ്നുൽ ഖവാത്തിൻ, രണ്ടാമത്തെ. ഇനി നാലാമത്തെ നേട്ടം എന്താണ്? ഇനി നാലാമത്തെ നേട്ടം, അവായിജ് രേഖപ്പെടുത്തി, റെഡിയായി കിട്ടി, ആഗ്രഹം റെഡിയായി കിട്ടി. അടുത്തത് ഉസ്നുൽ ഖവാത്തിൻ, ഈമാൻ സലാമത്താവും. റസൂലുള്ളാഹിൻ്റെ ഒരു ഖാദിം, ഒരു ജൂതനായ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ ഒരു ജൂതനായ ഖാദിം ഉണ്ട്. ആ ഖാദിം രോഗമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് പിന്നെ കാണാൻ ചെന്നു. അപ്പോൾ റസൂലുള്ളാഹ് ഈ കുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്നൊരാഗ്രഹമാണ്. അപ്പോൾ റസൂലുള്ളാഹ് നോക്കി. അപ്പോൾ വാപ്പാക്ക് മനസ്സിലായി, ഈ കുട്ടിയൊന്ന് ഷഹാദത്ത് കലിമ ചെല്ലണമെന്നാണ് റസൂലുള്ളാഹിൻ്റെ ആഗ്രഹം. ഉടനെ തന്നെ ഈ ജൂതക്കുട്ടീൻ്റെ വാപ്പ പറഞ്ഞു, അതി അബൽ ഖാസിം, ഉടനെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ഈമാൻ കിട്ടി മരിച്ചു. അത് ബുഖാരിയിൽ 1290 ഉണ്ട്. ഒരൊറ്റ സംഗതിയും കൂടി, റസൂലുള്ള മുഖേന മഴ കിട്ടും. ഓ യുസ്തസ്തൽ ഖമാം, മഴ കിട്ടും. അയെങ്ങനെ മഴ കിട്ടുക? അത് ബുഖാരിയിലുണ്ട്. വാബിയല യുസ്തസ്കൽ ഖമാമു ബിവജീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കാട്ടിയിട്ട് മുമ്പ് കാലത്ത് മഴ വാങ്ങിയിട്ടുണ്ട്. പിന്നെയോ സഹാബത്ത് മഴയില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി അടയാളനാക്കി പ്രാർത്ഥിച്ച് മഴ വാങ്ങും. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റസൂലുള്ളാഹിൻ്റെ കാലത്ത് റസൂലുള്ളാഹിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടയാളനാക്കി ഞങ്ങൾ മഴ ചോദിക്കാറുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് മഴ കിട്ടാറുമുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ അമ്മായ നമ്മൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അടയാളനാക്കി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അഹ്ലുബൈത്തിന് വലിയ മഹത്വമുണ്ട്.
ഉർക്കുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തിഹി. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സഹീൽ ബുഖാരിയിലുണ്ട്, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രീതിയും പൊരുത്തവും കാംക്ഷിക്കേണ്ടത് അവിടുത്തെ കുടുംബത്തിലൂടെയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഞാൻ ഈ ദീനി പ്രബോധനത്തിന് നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത്ത ഫിൽ ഖുർബ, നബി കുടുംബത്തിനോടുള്ള പ്രേമവും സ്നേഹവുമല്ലാതെ ഒരു പ്രത്യേകതയും, ഞാൻ ഒരു പ്രത്യേകമായ പ്രതിഫലവും നിങ്ങളിൽ നിന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഒരുപാട് തങ്ങന്മാരുണ്ട്, തങ്ങന്മാർ നമുക്കെപ്പോഴും തണലാണ്, അവരുടെ നേതൃത്വം നമുക്ക് നല്ലതാണ്. അതുകൊണ്ട് ആ ബോധം എപ്പോഴും നമുക്കുണ്ടാവണം, അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിച്ചും സ്നേഹിച്ചും ആദരിച്ചും മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇൻഷാ അല്ലാ, ഇനി എല്ലാവരും റാലിക്ക് തയ്യാറായി നിൽക്കണം. ഇവിടെ നല്ല പോണ ബൈക്കുള്ള ആളുകൾ ഒന്ന് പറഞ്ഞു ബൈക്കുള്ള ആളുകൾ ഇൻഷാല്ലാ ബദരിയ നഗർ കൊപ്പത്താണയിൽ നിന്നാണ് ബൈക്ക് റാലി തുടങ്ങുന്നത്. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ് ഇൻഷാല്ലാ. ഇൻഷാല്ലാ നമുക്ക് ദ്വാരന്ന് പിരിയാം. അള്ളാഹു തആല നമുക്ക് വലിയ തൗഫീഖ് ഏറ്റിത്തരുമാറാവട്ടെ. പങ്കെടുത്ത ഒരുപാട് ആലിമ്യങ്ങളുണ്ട്. ഞാൻ ചില സംഗതികൾ പറഞ്ഞു, അള്ളാഹു അത് നമുക്ക് കബൂലാക്കി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിന മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിന മൗലാന മുഹമ്മദ്. അർഹമുർ റഹീമീനായ അൽമലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതും ഇന്ന് നടക്കുന്ന പരിപാടിയും രാത്രി നടക്കുന്ന വഴലും പരിപാടിയുമൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ, വിജയിപ്പിക്കണേ റഹ്മാനെ. ഇവിടുത്തെ സംഘാടകർ, ഇവിടുത്തെ നേതാക്കൾ, ആലിമീങ്ങൾ, ഉസ്താദുമാർ, സയ്യിദുമാർ, പ്രവർത്തകർ, പ്രായം ചെന്നവർ, കുട്ടികൾ, എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ. നാഫിയായ ഉലൂമിനെ ഏറ്റിയേറ്റി തരണേ റഹ്മാനെ, നാഫിയായ ഉലൂമിനെ ഏറ്റിയേറ്റി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് നല്ല ശക്തി നൽകണേ അല്ലാഹ്, മനക്കരുത്തിന് നൽകണേ അല്ലാഹ്. നമ്മുടെ നേതൃത്വമായ ഈ സാദാത്തുക്കൾക്കും നമ്മുടെ കുടക് ജില്ലയിലുള്ള ആലിമീങ്ങൾക്കും നമ്മുടെ ഉസ്താദുമാരായ എ പി ഉസ്താദിനും അതുപോലെ ഞങ്ങളുടെ നേതാക്കളായ എല്ലാ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും ഉസ്താദുമാരായ പേരോട് ഉസ്താദ് അടക്കം ഉള്ള എല്ലാ ആലിമീങ്ങൾക്കും വലിയ തൗഫീഖും ആഫിയത്തും നൽകണേ റഹ്മാനെ. ഞങ്ങൾ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, അഭിമാനത്തോടെ, ഐശ്വര്യത്തോടെ എല്ലാ മതസ്ഥരുമായി നല്ല സ്നേഹത്തോടെ, ഐക്യത്തോടെ ഈ ലോകത്ത് ജീവിച്ച് ഇൽമിന് നല്ലവണ്ണം ഖിദ്മത്ത് ചെയ്ത് കഴിവിൻ്റെ പരമാവധി ഇൽമ് സമ്പാദിച്ച് നല്ല ജീവിതം കാഴ്ചവെച്ച് ആരെയോടും അസൂയയോ വിദ്വേഷമോ പോരോ ഒന്നുമില്ലാതെ ആരെയും ഗൈബത്ത് പറയോ നമീമത്ത് പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാത്ത നല്ല മനസ്സിൻ്റെ ഉടമയായി അവസാനം ഈമാൻ കാമിലായി സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ല ഇടതടവില്ലാതെ മുഴിഞ്ഞ് മരിച്ച് ഖബറിലും മഹ്ശറിലും വിജയിച്ച് സുഖലോക സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടുക്കീഴിൽ ഒരുമിച്ചുകൂടി അവിടത്തോടൊപ്പം ഞങ്ങളെ എല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه اجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങൾ മുതിർന്നവരാണ്, എന്തെങ്കിലും എൻ്റെ വാക്കിൽ മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ സയ്യിദന്മാരും ആലിമീങ്ങളും പ്രായം ചെന്നവരൊക്കെ ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അത്യന്ത ഹൃദയസ്പർശിയാകി സരളവാകി ഇൽമി ലോകത വൈവിധ്യമായ വാദ വിഷയങ്ങളെ നമ്മന്തിക ഹഞ്ചിക്കൊണ്ട സിറാജുൽ ഹുദ മുദരിസ് കൊടകിന സർവസ്വവാദ
عمر علي ثقافي استاذ اس وي اس مسلم جماعت اس اس اف ام ام ار ادرا وتيندا ಹೃತ್ಪೂರ್ವಕ ಸಂತೋಷಗಳನ್ನು ಹೇಳುತ್ತಾ ಅಲ್ಲಾಹು ಇಲ್ಮಿ ಜೀವನದಲ್ಲಿ ಬರಕಾತುಗಳನ್ನು ಕೊಟ್ಟು ಕರುಣಿಸಲಿ ಎಂದ ಪ್ರಾರ್ಥನೆ ವಂದನೆಯನ್ನು ಅರ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. ಇಲ್ಲಿಗೆ ಈ ಉಲಮ ಸಂಗಮ ಸಮಾರೋಪಗೊಳ್ತಾ ಇದೆ. ವೇದಿಕೆಯನ್ನು ಅಲಂಕರಿಸಿದ ಸಾದಾತುಗಳು, ಈ ಸಭೆಯಲ್ಲಿ ಅನುಗ್ರಹಿಸಿದಂಥ ಎಲ್ಲ ಉಲಮ ನೇತೃತ್ವಗಳಿಗೆ ಸಂತೋಷಗಳನ್ನು ಹೇಳುತ್ತಾ ರ್ಯಾಲಿಯ ಕುರಿತು ಸೈಯದ್ ಶಹಾಬುದ್ದೀನ್ ಅಲ್ ಐದರೋಸಿ ತಂಗಳ್ ನಮ್ಮೊಂದಿಗೆ ಮಾತನಾಡ. ഇൻഷാഅല്ലാ നമുക്ക് നമ്മുടെ എരുമാട് അസ്മാഉൽ ഹുസ്ന റാതീബും അതുപോലെ നമ്മുടെ റാലിയൊക്കെ നടക്കാനുണ്ടല്ലോ. മഴ നമുക്ക് ഖൈറാണെങ്കിൽ മഴ വേണം അല്ലേ. അല്ലാഹു ഖൈറ് നമുക്ക് എന്താണോ അത് അല്ലാഹു നൽകുമാറാവട്ടെ, മഴയൊന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കൊപ്പത്താണ് ആ പള്ളിയുടെ പരിസരത്തേക്ക് ബൈക്ക് എടുത്തുകൊണ്ട് പോയി അവിടെ നിന്ന് റാലി തുടങ്ങും. ഇൻഷാ അല്ലാ സാദാത്ത് നഗർ പള്ളിയിലേക്കാണ്, ആ കൊപ്പത്താണ് ബദരിയ നഗർ, ആ പള്ളിയിലേക്ക് എല്ലാവരും ബൈക്ക് എടുത്ത് പോകണം. ഇൻഷാ അല്ലാ സാദാത്ത് നഗർ പള്ളി വരെ നമ്മുടെ റാലി നടക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് അസർ നിസ്കരിച്ചിട്ട് നമ്മുടെ കാൽനടയായുള്ള റാലികൾ സാദാത്തീങ്ങളും ഉമറാക്കളും നേതാക്കളുമൊക്കെ ഉണ്ടാകും. എല്ലാം അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഷെയ്ഖുന സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അസനു സഖാഫുൽ ഹദറമി ഖുദ്ദസല്ലാഹു ശറഹുൽ അദീദ് മറ്റുള്ള മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ റാലി വിജയിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.